മൗലവി നിങ്ങൾ എന്തിനാ പരിഭാഷ എടുത്ത് വായിച്ചത്? ആരാണ് മഖ്ദൂമി, ഞങ്ങളുടെ ആരാണ്, സമസ്തയുടെ ആരാണ് അയാൾ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നില്ലേ? ആ അത് പറയാതിരിക്കാനാ പറയുന്നത്, നിങ്ങൾ റിസാലയിലെ പരസ്യം നിങ്ങൾ പിൻവലിച്ചിട്ടില്ല. അല്ലെ ഈ പറയും മഖ്ദൂമി മുജാഹിദാന്ന് പറയുന്നത്, തുറന്നു പറയുമ്പടെ മഖ്ദൂമി മുജാഹിദാണ്, മഖ്ദൂമിയുടെ പരിഭാഷ ഞങ്ങൾ സ്വീകരിക്കൂല, അത് മുജാഹിദിൻ്റെതാണ് എന്നിതാ മറുപടി ഉണ്ടല്ലോ. പറയും നിങ്ങൾ, അത് പറയാതെ നിങ്ങൾ എവിടേക്കായി പോണത്? പറയും നിങ്ങൾ, അത് സ്വീകരിക്കുമല്ലേ. മാത്രമല്ല നിങ്ങൾക്കൊരു ഒരു കളി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ കളി എന്നറിയോ? പരിഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ മൂപ്പരാണ്ട് തോളൊഴിയും. എന്ത് പറയും? ഞാൻ പരിഭാഷ ആളൊന്നും കേട്ടോ, ഞാൻ ഒരൊറ്റ പരിഭാഷ അംഗീകരിക്കൂല. എന്തേ മൂപ്പരി മാത്രം ഒരു സാലിഹായ മനുഷ്യൻ, വേറുള്ള പരിഭാഷയ്ക്ക് അബ്ദുറഹ്മാൻ മഖ്ദൂമി ആള് പോക്കാണ്. അതുപോലെ തന്നെ പാണക്കാട് കുപ്പായി തങ്ങൾ ഒരു പരിഭാഷക്ക് പിന്നെ സന്ദേശം എഴുതിയിട്ടുണ്ട്, മൂപ്പരാൾക്കാരും പോക്കാണ്. പരിഭാഷയെ അനുകൂലിക്കുന്ന മുഴുവൻ ആളുകളോടും മൂപ്പരിക്കുള്ള അഭിപ്രായം എന്താ? അവരൊന്നും മൂലഗ്രന്ഥത്തോട് പരിപൂർണമായി നീതി പാലിച്ചിട്ടില്ല. അനീതി കാണിച്ച ആളുകളാണ്. അപ്പൊ ഈ നിലക്കാണ് പരിഭാഷ. അങ്ങനെ പരിഭാഷ നിങ്ങൾ തള്ളുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിന്റെ വിധി എന്ത്. ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യണ്ടേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടുണ്ടോ, പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് തൊള്ളകൊണ്ട് പരിഭാഷ ഇങ്ങനെ പറയാ, അത് കടലാസിൽ എഴുതുമ്പോളാ ഹറാമ്. ആയത്തിങ്ങനെ പരിഭാഷ ഇങ്ങനെ പറയാ, അതൊരാൾ കടലാസിൽ എഴുതിയാലോ ഹറാമ്. വിശദീകരണം തൊള്ള കൊണ്ട് ഇങ്ങനെ പറയാ, അതൊരാൾ ഒരു പേപ്പറിൽ എഴുതിയാലോ ഹറാമ്. ഒരു കാര്യം തൊള്ള കൊണ്ട് പറയുമ്പോ ഹലാല്, പേപ്പറിൽ എഴുതിയ ഹറാം. പറയണം നിങ്ങൾ ഖുർആൻ പരിഭാഷനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം. എന്നിട്ട് ലക്കവും പേജൊക്കെ പറയാൻ പറഞ്ഞു വിടുന്ന് തടി സലാമത്താക്കല്ലേ ചെയ്തത്? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലുള്ളതൊക്കെ പോയി, ഇനി ലക്കവും പേജൊന്നും അറിയായ്മയില്ലല്ലോ. തൊട്ടുപോ നിങ്ങളാ ഇബാറത്തുകളിൽ, ആ വായിച്ച വരികളിൽ നിങ്ങൾക്ക് തൊടാൻ സാധിച്ചോ? തൊടാൻ സാധിച്ചില്ല. മാത്രല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ പണ്ഡിതന്മാരൊക്കെ എഴുതിയതെന്താ? യുഅ്മിനൂന, അവര് വിശ്വസിച്ചിരുന്നു അല്ലേ? അവര് വിശ്വസിച്ചിരുന്നു എന്നല്ലേ നിങ്ങൾ എഴുതിയത്? യുഅ്മിനൂന എന്നല്ലേ എഴുതിയത്? അപ്പൊ പേരോട് പറയും മൗലവി പച്ചക്കള്ളം പറയാണ്. എവിടെയാ മൗലവി ഞങ്ങളുടെ പരിഭാഷയിൽ യുഅ്മിനൂന അറബിയിലുള്ളത്? എവിടെയാ യുഅ്മിനൂന അറബിയിലുള്ളത് എന്ന് മൂപ്പര് ചോദിക്കും. അതിന് മൂപ്പരെന്നെ മറുപടി പറയട്ടെ. എന്താ മൂപ്പരെന്നെ മറുപടി പറയുന്നത്? യുഅ്മിനൂന എന്ന് അവരെഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് മൂപ്പരുടെ ഒരു മറുപടിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കേട്ടോളൂ. വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത്, അറബി പറഞ്ഞില്ല, ശരിയാണ്, മലയാളത്തിലാ മൂപ്പര് പറഞ്ഞത്. അവിടെ നമ്മൾ യുഅ്മിനൂന എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തേം പറഞ്ഞത്? വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അങ്ങ് പറഞ്ഞില്ലേ? അതിന്റെ അറബിയാണ് യുഅ്മിനൂന. വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അങ്ങ് പറഞ്ഞില്ലേ? അതിന്റെ അറബിയാണ് യുഅ്മിനൂന. അതിന്റെ അറബിയാണ് യുഅ്മിനൂന. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ? നിങ്ങളുടെ പരിഭാഷയിൽ നിങ്ങളുടെ ആയത്തുൽ കുർസി എന്ന പുസ്തകത്തിൽ നിങ്ങളുടെ തന്നെ വഹാബിസം വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകത്തിൽ നിങ്ങളുടെ തന്നെ ടി കെയുടെ പരിഭാഷയിൽ നിങ്ങളുടെ തന്നെ മഖ്ദൂമിയുടെ പരിഭാഷയിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ യുഅ്മിനൂനാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദിക്കണ്ട, അതിന് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണെന്ത്. അറബിയിൽ പറയണ്ട, നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ? അതിന്റെ അറബിയാണ് യുഅ്മിനൂന. നാ പഠിച്ചു വെച്ചോ, കുറിച്ചു വെച്ചോ, നിങ്ങളൊക്കെ ഇത് എഴുതിയവരാണ്. അപ്പൊ ഈ എഴുതിയ ആളുകളൊക്കെ ഇപ്പൊ എന്ത് പറഞ്ഞു? അബൂജഹലിന്റെ മൗലൂദോദി അല്ലേ, അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, ആ രൂപത്തിലുള്ള വിഡ്ഢിത്തങ്ങളാ പറയുന്നത്. എരി സഹോദരന്മാരെ, ഞാനന്ന് നിങ്ങളെ ഓതിക്കേൽപ്പിച്ചില്ലേ സൂറത്ത് യൂനുസിലെയും അതേപോലെ തന്നെ മുഅ്മിനൂനിലെയും ആയത്തൊക്കെ ഓതിയിട്ടുണ്ട്. ആ ആയത്തുകളെയൊന്നും ഖണ്ഡിക്കാൻ പേരോടിന് സാധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഞാനന്ന് പറഞ്ഞിരുന്നു സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തോതിയപ്പോ നിങ്ങളുടെ പരിഭാഷയിൽ പോലും പറഞ്ഞിട്ടില്ല. എന്ത്, ഇവര് വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങളുടെ പരിഭാഷയിൽ പോലും ഇല്ല എന്ന് ഇവര് പറഞ്ഞപ്പോ ഞാനന്ന് സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആ വ്യാഖ്യാനം പരിഭാഷ എടുത്തുകൊണ്ട് നന്നായി ഒന്നങ്ങട്ട് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തതെന്നറിയോ? മറുപടി കൊടുത്തത് എന്താ ഇയാള് പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചുകൂടായിരുന്നോന്ന് നമ്മളോട്. നിങ്ങളുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചുകൂടായിരുന്നോ? നിങ്ങളുടെ പരിഭാഷയിൽ പോലും എന്തില്ല എന്നാ പറഞ്ഞത്? വിശ്വസിച്ചിരുന്നു, നിങ്ങൾക്ക് കാണിക്കാൻ കഴിയൂല. അപ്പൊ ഞാൻ എന്തു ചെയ്തു? സൂറത്തുൽ മുഅ്മിനൂനിന് മുഹമ്മദ് അമാനി മൗലവി കൊടുത്ത പരിഭാഷയിലെ അതിന്റെ വ്യാഖ്യാനത്തിൽ എന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. എന്താ കേൾപ്പിച്ചത് കേട്ടോളൂ.
എന്താ അന്ന് കേൾപ്പിച്ചത് എന്ന് കേട്ടോളൂ. ആകാശഭൂമികളും അവയിലെ വസ്തുക്കളുമെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവൻ്റെ സൃഷ്ടിയും അവൻ്റെ ഉടമയിലുമാണ്, അവയുടെ മുഴുവൻ നിയന്ത്രണവും കൈകാര്യവും അവൻ്റെ പക്കലാണ് എന്നെല്ലാം മുശ്രിക്കുകളും വിശ്വസിക്കുന്നു. എന്നിട്ട് പിന്നെയും അവർ വിഗ്രഹങ്ങൾ മുതലായ സൃഷ്ടികളെ ആരാധിച്ചും അവരോട് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ ഈ അബദ്ധത്തെ സംബന്ധിച്ച് ഇതിൽ പരം വമ്പിച്ച വഴിപിഴവ് വേറെയില്ല തന്നെ. അവർ ഒട്ടും ചിന്തിക്കാത്തതിനെയാണ് അള്ളാഹു ഇവിടെ ആക്ഷേപിക്കുന്നത്. ഇതങ്ങ് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു ഞാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളെ പരിഭാഷയിൽ നിങ്ങൾ കട്ടതല്ലേന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പരിഭാഷയെങ്കിലും വായിക്കാനല്ലേ പറഞ്ഞത്? ഇതാ ഞാൻ വായിച്ചല്ലോ. ഞങ്ങളെ പരിഭാഷയിൽ നിന്ന് പോലും നിങ്ങൾ കട്ടിട്ടല്ലേ വായിച്ചത് എന്ന് പറഞ്ഞപ്പോ പേരോടിന് വല്ലാതെ പൊള്ളിപ്പോയി. അപ്പൊ പേരോട് ഒരു രസകരമായ കാര്യം നടത്തുന്നുണ്ട് അവിടെ കുടുങ്ങിയപ്പോ. നമ്മളെ പരിഭാഷയിൽ നമ്മളങ്ങ് വായിച്ച് കേൾപ്പിച്ചപ്പോ മൂപ്പരിക്കാർ നിഷേധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ മൂപ്പരെടുത്ത ഒരു തന്ത്രം എന്താണെന്നറിയോ? മൗലവി, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ പരിഭാഷയിൽ വായിക്കണം എന്നാണ്. പരിഭാഷ വേറെ, വ്യാഖ്യാനം വേറെ. നിങ്ങൾ വായിച്ചത് വ്യാഖ്യാനത്തിൽ നിന്നാണ്, പരിഭാഷയും വ്യാഖ്യാനവും വേറെയാണ്. പരിഭാഷ മൂപ്പര് ഒരു കിതാബൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു പരിഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതായത്തൊരു സൈഡിലുണ്ടാകും, അതിന്റെ നേരെ ഭാഗത്തുള്ളത് അതിന്റെ പരിഭാഷ. എന്നിട്ട് അടിയിലൊരു വര വരക്കും, ആ വരച്ചിട്ട് അതിന്റെ അടിയിലുള്ളത് വ്യാഖ്യാനം, അത് മൗലൈമാരെ വകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ ഉരുളാണ്. അപ്പൊ എന്താ മൂപ്പര് വരുത്തി തീർത്തെന്നറിയോ? ഞാനിവിടെ നിന്ന് വായിച്ചു കൊടുത്തപ്പോ മൂപ്പര് പറയണം, മൗലവി അത് പരിഭാഷയിലല്ല, അത് വ്യാഖ്യാനത്തിലാണ്. നോക്കണം നിങ്ങൾ, നമ്മൾ സാധാരണ ഖുർആൻ പരിഭാഷയിൽ നിന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ ആ ബുക്കിലുള്ളതാണ് വായിക്കലാണ്, അല്ലാതെ ആയത്തിന്റെ നേരെ അർത്ഥം നോക്കിയിട്ട് അതിനെ മാത്രം പരിഭാഷ എന്നാണോ പറയാറുള്ളത്? മൊത്തത്തിൽ ഇതാ പരിഭാഷയിൽ നിന്ന് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പരിഭാഷയിലുള്ളത് വായിക്കുമ്പോഴും അങ്ങനെ പറയും, വ്യാഖ്യാനത്തിലുള്ള വരികൾ വായിക്കുമ്പോഴും എന്തെന്നെ പറയാം, ഇതാ പരിഭാഷയിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നാണ് പറയാ. ഈ മുസ്ലിയാരും നാളിതുവരെ അങ്ങനെ തന്നെ പറഞ്ഞത്. ഈ പേരോട് മുസ്ലിയാര് തന്നെയും ഒരുപാട് സരസുകളിൽ വെച്ച് നമ്മുടെ പരിഭാഷ എടുത്ത് വായിച്ചിട്ടുണ്ട്. എന്തായാലും പറഞ്ഞത്, ദാ മൗലൈമാരെ നിങ്ങളുടെ പരിഭാഷയിൽ നിന്ന് തന്നെ കേൾപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വായിച്ചത് എവിടുന്ന? വ്യാഖ്യാനത്തിന്. അപ്പൊ നിങ്ങളന്ന് കളവ് പറയുകയായിരുന്നു അല്ലേ മുസ്ലിയാരെ? നിങ്ങളന്ന് കള്ളം പറയുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് അത് ന്യായീകരിച്ച് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് നടത്തുന്ന ശ്രമമാണത്. പരിഭാഷ വേറെ, വ്യാഖ്യാനം വേറെ. ഞാൻ നിങ്ങളോട് പരിഭാഷയിൽ കാണിക്കാനാ പറഞ്ഞത്. പരിഭാഷയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയൂല, എവിടെയും കാണിക്കാൻ കഴിയൂല. നിങ്ങൾ വായിച്ചത് വ്യാഖ്യാനത്തിൽ നിന്നാണ്. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ പരിഭാഷയല്ല, പരിഭാഷ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനവും അല്ല. പരിഭാഷ എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ അപ്പുറത്തുള്ള വലിയ അക്ഷരത്തിൽ എഴുതുന്നതാണ്. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അടിയിൽ വരട്ടുകൊണ്ട് കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് മറുപടി ഇവിടുക്ക് വേണ്ടി ഒരു പ്രത്യേകമായ തട്ടിക്കൂട്ടല്. ഈ മനുഷ്യൻ എത്ര വേദികളിൽ വെച്ച് ഇയാൾ നിഷേധിക്കട്ടെ? ഇയാൾക്ക് ധൈര്യം ഉണ്ടോ നിഷേധിക്കാൻ? എന്ത് നിഷേധിക്കാൻ? ഞാൻ നിങ്ങളുടെ പരിഭാഷയിൽ നിന്ന് വായിച്ചപ്പോഴൊക്കെ, പരിഭാഷ എന്ന് പറഞ്ഞു വായിച്ചപ്പോഴൊക്കെ ആയത്തിന്റെ സൈഡിലുള്ള ആ ഭാഗത്തിൽ നിന്ന് മാത്രമേ വായിച്ചിട്ടുള്ളൂ. വ്യാഖ്യാനത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളുടെ പരിഭാഷ എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പേരോട് മുസ്ലിയാർക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെന്ന് എത്ര സ്ഥലത്തുനിന്ന് പറഞ്ഞു വ്യാഖ്യാനത്തിന് വായിച്ചിട്ട് പരിഭാഷ പരിഭാഷ. അപ്പൊ ഇവിടുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടിയ നിർവചനം കേട്ടോളൂ, എല്ലാവർക്കും ഏത് കാലത്തും സൂക്ഷിച്ചു വെക്ക. എന്താ പരിഭാഷ, എന്താ വ്യാഖ്യാനം എന്നൊക്കെ പഠിപ്പിച്ചു തരികയാണ് മൂപ്പര് നമുക്ക്. കേട്ടോളൂ ആ ഭാഗം. ഖുർആൻ പരിഭാഷ, പരിഭാഷ എന്ന് പറഞ്ഞ ആയത്തിന്റെ നേരെ ഇവര് വലിയ അക്ഷരത്തിൽ എഴുതുന്നതാണ് അവരെ പരിഭാഷ. ഞാൻ പരിഭാഷന്റെ ആളല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാ വര വരഞ്ഞിട്ട് ചോടക്കുറേ എഴുതും, അതിന്റെ പേര് വ്യാഖ്യാനം എന്നാണ്. കണ്ടില്ലപ്പോ, അതിന്റെ ചോടൊരു വര വരച്ചിട്ട് ഇരുന്നു, അതാ വ്യാഖ്യാനം. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയ നിർവചനം അപ്പത് വേറുള്ളടത്തൊക്കൊന്നും മൂപ്പർക്ക് വാദകല്ല. എത്ര സ്ഥലത്ത് നിന്ന് ഇയാള് പറഞ്ഞു വരയിൽ വരയിട്ടിട്ട് അതിന്റെ അടിയിലുള്ളത് വായിച്ചിട്ട് തന്നെ പേരോട് നിഷേധിക്കട്ടെ? തുടരെയല്ലേ ഗണ്ണനം തുടങ്ങിയിട്ടുള്ളൂ എന്നല്ല പറഞ്ഞു, തുടരട്ടെ എന്നല്ല പറഞ്ഞു, ആ തുടരട്ടെ തുടരട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്തു ചാടട്ടെ. എവിടെയാ നിങ്ങളത് പറഞ്ഞത്? എവിടെയാണ് നിങ്ങൾ വ്യാഖ്യാനത്തിൽ നിന്ന് വായിച്ചിട്ട് പരിഭാഷയിൽ നിന്ന് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് അപ്പം തെളിയിക്കാം. മാത്രല്ല പിന്നെ മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ വേറൊരു ശ്രമം നടത്തി. അബൂജഹലിന്
അബൂജഹിലിന് ലാ ഇലാഹ ഇല്ലല്ല വരെ അബൂജഹിൽ വിശ്വസിച്ചിരുന്നു എന്നതിന് മൂപ്പര് കാര്യം കാണിച്ചു. ഞാനത് ഇവിടെ ഇട്ട് കാണിക്കുന്നില്ല. ഈ പേരോട് മുസ്ലിയാർക്ക് തന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് മറുപടി പറഞ്ഞപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അനസ് പൗലവിയും അതുപോലെ തന്നെ അനീഫ് കായക്കൊടിയും ജക്കരിയ സലാഹിയും പലരും ധാരാളം പൗലൈമാർ ഇതൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. മൂപ്പര് ഉത്തരം കിട്ടിയാലും ഇവിടെ വന്ന് പിന്നെ ആ പഴയ തന്നെ അങ്ങനെ പറയും, പഴയ തന്നെ അങ്ങനെ പറയും. അപ്പോ ഹമദാനി, സലീം ഹമദാനി എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്ന ഒരു പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു നാക്കബദ്ധം പറ്റിയത് പിടിച്ചിട്ട് അതിങ്ങനെ ആഘോഷിക്കാൻ ലൈലാഹ ഇല്ലല്ലാ ലൈലാഹ ഇല്ലല്ലാ വിശ്വസിച്ചിരുന്നു. അത് കേട്ടപ്പോ തന്നെ അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് തിരുത്തും പ്രസംഗിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹു റബ്ബാണ് എന്ന വിശ്വാസമുള്ളവരായിരുന്നു. അല്ലാഹുവാണ് ഖാലിക്, അല്ലാഹുവാണ് റാസിക്, അല്ലാഹുവാണ് മുദബ്ബിർ, അല്ലാഹുവാണ് മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എന്ന വിശ്വാസമുള്ളവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവില് അവൻ റബ്ബാണ് എന്ന വിഷയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം അംഗീകരിക്കാൻ, അത് വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ഈ ഒരു സന്ദർഭം പറയുന്ന കൂട്ടത്തിൽ ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്റെ ഒരു ക്ലിപ്പിട്ടുകൊണ്ട് മുജാഹിദുകാര് ലാ ഇലാഹ ഇല്ലല്ലയില് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുള്ളവരായിരുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗത്തിലുണ്ടായ ഒരു നാക്കിന്റെ പിഴവെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സക്കാഫിമാര് പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഇവിടെയും പരത്താൻ സാഹചര്യമുള്ളത് കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലയില് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട് എന്ന് കേരളത്തിലല്ല ലോകത്തൊരു മുജാഹിദും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, ഒരു പാമരനും പറയാൻ തയ്യാറാകുകയില്ല. അതിലൊന്നും യാതൊരു തലക്കും പിടുത്തവും കിട്ടാനൊന്നും ഇവർക്ക് ഇല്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്. ഞാനിപ്പോൾ അത് വെച്ച് ധാരാളം ആളുകൾ പലപ്പോഴും ആ ക്ലിപ്പുകൾ കേട്ടതായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു രസം കേൾക്കണോ? എന്നാ ഒരു രസം കേൾക്കണോ? നിങ്ങൾക്ക് നല്ല രസമുണ്ട്. ഇപ്പൊ എന്താ ഇവര് പറഞ്ഞിട്ട് എത്തിയതെന്നറിയോ? ഇവരിപ്പ പറഞ്ഞത് കുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാ പേടിയത്. കുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അല്ലിർഫാദിൽ നിന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത് കേട്ടോളൂ. ഇനി ലക്കവും പേജൊന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാതെ പോണ്ട. അല്ലിർഫാദ് മാസിക, അല്ലിർഫാദ് മാസികയുടെ മാർച്ച് ലക്കത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? കുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. കുറൈശികളിൽ പലരും ആരായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. എന്താ അതിന്റെ അറബി? മുവഹിദുകളെ, മുവഹിദുകളായിരുന്നു കുറൈശികളിൽ പലരും. എന്നിട്ടോ എന്തേ പിന്നെ അവർ കാഫിറാകാൻ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്. കുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു, പക്ഷേ പിന്നെ അവർ കാഫിറാകാൻ എന്താ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. ഇപ്പൊ എന്തേ പറഞ്ഞത്? ഇപ്പൊ എന്തേ പറഞ്ഞു? അവര് മുവഹിദുകളായിരുന്നു. ഇനിയിപ്പോ ചോദിക്കണ്ട. എന്ത് മൗലവി, അല്ലിർഫാദിൽ എവിടെയാ മുവഹിദ് എന്ന് എഴുതിയത്? അതിന് നിങ്ങളെ മറ്റേ മറുപടി തന്നെ പറയുള്ളത്. മുവഹിദ് നിങ്ങൾ അറബിയിൽ എഴുതിയിട്ടില്ല. ഏകദൈവ വിശ്വാസി അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ എഴുതിയില്ലേ? അതിന്റെ അറബിയാണ് മുവഹിദ് അല്ലെങ്കിൽ മുവഹിദീന അല്ലെങ്കിൽ മുവഹിദൂന എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇപ്പൊ തൽക്കാലം അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ കേട്ടപ്പോ, എല്ലാ വിശദീകരണങ്ങളും അങ്ങ് കേട്ടപ്പോ പേരോട് മുസ്ലിയാർക്ക് മനസ്സിലായി എന്ത്? മുശ്രിക്കുകൾ അള്ളാനെ അംഗീകരിച്ചവരാണ് എന്നിപ്പോ ഇവിടെ സമ്മതിക്കേണ്ടി വരികയാണ്. ഇപ്പൊക്ക് തോന്നി ഇനിയിപ്പൊ രക്ഷയൊന്നുമില്ല. മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നായപ്പോ പേരോട് അടവ് മാറ്റുകയാണ്. എന്താ പേരോടിന്റെ അടവ് എന്നറിയോ? അതൊന്ന് ശ്രദ്ധിച്ചോളി നിങ്ങൾ. എന്താ മൂപ്പര് പറയണറിയോ? അള്ളാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉള്ള അള്ളാഹുവിലല്ല.
അവരല്ലാന്ന് പറയുന്നത് വേറൊരു സങ്കല്പമാണ്. അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതോടൊപ്പം അതോടൊപ്പം എൻ്റെ പേരിൽ ഞാൻ വലിയ കൃത്രിമം കാണിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അദ്ദേഹം പറയുന്നു ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്ന ഭാഗവും ഞാൻ കൃത്രിമം കാണിച്ചു എന്നും പറയാണ്. മൂപ്പരുടെ രണ്ട് ക്ലിപ്പുകൾ ആദ്യം കേൾപ്പിച്ചിട്ട് ഞാൻ പറയുന്നു എന്ത്, അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്നാണ്, ഉള്ളാന്നുള്ളത് ഞാൻ ഒഴിവാക്കിയതാണ്. ഉള്ളാന്നുള്ളത് മൗലവി കട്ടതല്ലേ. അപ്പൊ ഉള്ളാന്നുള്ളത് ഒഴിവാക്കിയിട്ടാ മൗലവി പറഞ്ഞത് ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞത്. മൗലവി പറഞ്ഞതോ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല എന്നാണ്, മൗലവിയുടെ തട്ടിപ്പാണത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വികാരഭരിതനാകുന്ന രംഗം ആദ്യം ഒന്ന് കണ്ടോളിൻ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ സത്യാവസ്ഥ എന്ന് വിശദീകരിച്ചു തരാം. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ് കേട്ടോ. അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ് കണ്ടോ. നിങ്ങൾ ഉള്ളാന്നുള്ള കത്ത് കണ്ടോ? ഞാൻ പറഞ്ഞ ഭാര്യത്തിൽ ഉള്ള എന്നത് കത്തു, എന്നിട്ട് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് കേൾപ്പിക്കുന്ന ഒന്ന് ഇയാൾ പറയുന്നത് വേറൊന്ന്. അത് നിങ്ങളെ പരിപാടിയാ, അത് നിങ്ങളെ പരിപാടി അപ്പ പറഞ്ഞത്. ഉള്ളതൊന്ന് കേൾപ്പിക്കുന്നതെന്ന് എന്താ ഇപ്പൊ സംഭവിച്ചത്? നിങ്ങൾ ശരിക്കും കേട്ടില്ലേ? അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ് അല്ലേ. അതിന് ഞാൻ പറഞ്ഞപ്പോ എന്താ ഈ ഉള്ളാന്നുള്ളത് ഒഴിവായി. ഞാൻ പറഞ്ഞപ്പോ അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. ഉള്ളാന്നുള്ളത് അവിടുന്ന് ഒഴിവാക്കിയാൽ പേരോടിന് എന്താ നഷ്ടം വരാനുള്ളത്, എനിക്കെന്താ ലാഭം വരാനുള്ളത്? അത് പേരോടൊന്ന് പറയുന്നടുത്ത പ്രസംഗത്തിൽ. ഒരു വെറുതെ ആൾക്കാരോട് ക്ലിപ്പാണ് കേൾപ്പിച്ചിട്ട് പറയുമ്പോ അപ്പൊ ആരെങ്കിലും ധരിച്ചാലോ എന്ത്, എന്ത് പണിയായി ഈ സലഫി കാണിച്ച്, അയാൾ ഉള്ളാന്ന് പറഞ്ഞിട്ട് അത് കേൾപ്പിച്ചിട്ട് പിന്നെ മൗലവി ഉള്ളാന്ന് കട്ടത് ശരിയായില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് സാധു പറഞ്ഞതാ. എന്നാ നിങ്ങളൊന്ന് പറയുന്നെന്ത്, നിങ്ങൾ പറഞ്ഞ ഉള്ളണ്ടല്ലോ ഉള്ള. അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, അതൊരു സങ്കല്പമാണ്. ഞാനെന്താ പറഞ്ഞത്, അപ്പൊ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, വേറൊരു സങ്കല്പമാണ് എന്നും പറഞ്ഞാൽ ആശയത്തിൽ എന്ത് തകരാറാ വരിക? ഉള്ള അള്ളാഹുവിൽ എന്ന് ഞാൻ ഉള്ള എന്നത് ഒഴിവാക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഏതാശയത്തെയാണ് എനിക്ക് ലാഭകരമാക്കാൻ കഴിയുക? എനിക്കെന്താ തട്ടിപ്പ്? ഞാൻ ഉള്ളാന്നുള്ളത് ഒഴിവാക്കിയാൽ എനിക്ക് വല്ല കാര്യവും വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിലിട്ടോ ഇല്ല. അപ്പൊ വെറുതെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തോ കട്ടിട്ടുണ്ട്, എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇയാൾ വേറൊരു അല്ലുണ്ട് തന്നെയല്ലേ വരുത്തി തീർക്കുന്നത്? അയാൾ പറയണ്ടല്ലോ ഞാൻ പറഞ്ഞോ വേറൊരു അല്ലുണ്ട് എന്നൊക്കെ മൂപ്പര് ചോദിക്കുന്നുണ്ട്. ചോദ്യവും മറുപടി ഇന്ന് പേരോടിനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞോ വേറൊരു അല്ലുണ്ട് എന്ന് മൂപ്പര് ചോദിക്കുക, മറുപടി ഞാനല്ല പറയണത്, മൂപ്പര് എന്നെ പറയും വേറൊരു സങ്കല്പമാണ്. വേറെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിലുള്ള അല്ലല്ല വേറൊരു അല്ലയാണ് തന്നെയല്ലേ. കേട്ടോളൂ നിങ്ങൾ, അയാളെന്നെ ചോദിക്കട്ടെ, അയാളെന്നെ മറുപടിയും പറയട്ടെ, കേട്ടോളൂ ശ്രദ്ധിച്ചോളൂ. പിന്നെ പിന്നെ വേറൊരു അല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അല്ലുണ്ട്, പിന്നെ പിന്നെ വേറൊരു അല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അല്ലുണ്ട്, പിന്നെ പിന്നെ വേറൊരു അല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അല്ലുണ്ട്. മൂപ്പരെന്നെ ഉത്തരം പറയട്ടെ, മൂപ്പര് പറഞ്ഞോ അല്ലേ എന്ന് കേട്ടോളി. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ചോദ്യവും ഉത്തരവും പേരോടന്നെ പറഞ്ഞു. മൂപ്പര് ചോദിക്കണം, ഞാൻ പറഞ്ഞോ വേറൊരു അല്ലുണ്ട്, പിന്നെ എന്ത് ഞങ്ങൾ പറഞ്ഞു? നിങ്ങളെ ഉത്തരത്തിൽ തന്നെ ഞങ്ങൾ പറയില്ലേ, അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, ഒരു സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ ഉള്ള അള്ളാഹുവിനെ മാറ്റിയിട്ട് വേറൊരു സങ്കല്പത്തിന് അള്ളാന്ന് പേരിട്ടിട്ടാണ് അവര് വിശ്വസിച്ചത്. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? വളരെ കൃത്യല്ലേ? എന്നിട്ട് എന്റെ പേരിലൊരു ഭയങ്കര എന്തോ ഞാനൊരു വലിയ അബദ്ധം പറഞ്ഞു എന്ന പേരിൽ പേരോട് രണ്ട് ക്ലിപ്പുകൾ കാണിക്കുന്നുണ്ട് എൻ്റെത്. എന്ത്, ഞാൻ പറഞ്ഞ ഭയങ്കരമായ അബദ്ധം എന്ന നിലക്കാ പറയണത്. എന്താണ് അബദ്ധം എന്നറിയോ? അവർ വിശ്വസിച്ചത് നമ്മൾ നാം പറയുന്ന അള്ളാഹുവിൽ തന്നെയാണ് അവരും അല്ലാന്ന് പറഞ്ഞത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ട് വാക്ക് തെറ്റിപ്പോല, അന്ന് പറഞ്ഞത് എന്താണ് എന്ന് എന്നെപ്പറ്റി പേരോട് തന്നെ കാണിച്ച ക്ലിപ്പാണ് കേൾപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ആ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഞാൻ ഇപ്പോഴും ആ പറഞ്ഞതിലാണ് ഉറച്ചു നിൽക്കുന്നത്. രണ്ട് വാക്കില്ല, പക്ഷെ ഞാൻ എന്തോ ഒരു അബദ്ധം പറഞ്ഞതുപോലെയാണ് പേരോട് ധരിപ്പിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞ അബദ്ധം? പേരോട് തന്നെ കാണിക്കുന്ന ക്ലിപ്പ് ശ്രദ്ധിച്ചോളൂ.
അവന്ന് വെച്ചുകൊടുത്ത് അവനെ നാം പറയുന്ന അള്ളാഹു തന്നെയാണ്, മുശ്രിക്കുകളും പറയുന്ന അള്ളാഹ് അയാൾ പറഞ്ഞു എന്ന് വെച്ചുകൊടുക്ക്. അവര് അള്ളാഹ് എന്ന് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അവര് അള്ളാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പൊ മക്കാ മുശ്രിക്കുകള് അള്ളാഹ് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാന്നാ പറഞ്ഞത്? നമ്മൾ പറയുന്ന അതേ അള്ളാഹിനെ പറ്റിയാണ്. കണ്ടോ, ഇപ്പൊ എന്താ പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളിൽ അള്ളാഹ് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? നാം അള്ളാഹ് എന്ന് പറയുന്ന അതേ അള്ളാഹിനെ തന്നെയാണ്. ഇതല്ലേ ഞാൻ പറഞ്ഞത്? ഇതിലെന്താ ഒരു അബദ്ധം നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. നാം അള്ളാഹ് ആരെയാണോ പറയുന്നത് അതേ അള്ളാഹിനെ തന്നെയാണ് അവരും അള്ളാഹ് പേര് പറയുന്നത്. പക്ഷേ ആ അള്ളാഹിനെ കുറിച്ച് അവർക്ക് വേറെ കുറെ വിശ്വാസ വൈകല്യങ്ങളുണ്ട്. അതിലിവിടെ ആർക്കാ തർക്കം? ഞാൻ പറഞ്ഞോ, നമ്മൾ വിശ്വസിക്കും പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാ വിശേഷണങ്ങളും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അബൂജഹിൽ വിശ്വസിക്കുന്നുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. നാം അള്ളാഹു എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നമ്മൾ മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്നു, അള്ളാഹുമ്മ അള്ളാഹുവേ എന്ന് നമ്മൾ വിളിക്കുന്നു. അബൂജഹിലും വിളിച്ചിട്ടുണ്ട് അള്ളാഹുമ്മ അള്ളാഹുവേ. ഇത് രണ്ടും രണ്ടാണോ? ഇതാ അവിടുത്തെ തർക്കം. പേരോട് പറയുന്നത് രണ്ടും രണ്ടാണെന്നാണ്, നാം പറയുന്നത് രണ്ടും ഒരേ അള്ളാഹ് തന്നെയാണ്. പക്ഷേ നാം അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന പോലെയല്ല അബൂജഹിലും അവൻ്റെ ഗ്രൂപ്പും വിശ്വസിക്കുന്നത്. അവർക്കൊരുപാട് വിശ്വാസ വൈകല്യങ്ങൾ അള്ളാഹിനെ പറ്റിയുണ്ട്. പക്ഷേ അതുകൊണ്ട് അള്ളാഹ് മാറുന്നില്ല, അള്ളാഹിനെ അവർ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ല എന്നേയുള്ളൂ. വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ചിട്ടില്ലെന്നേയുള്ളൂ. അതല്ലാതെ സങ്കല്പത്തിലെ അള്ളാഹെന്ന് പറഞ്ഞിട്ട് വേറൊരല്ലാ, കൂറുകാരനുള്ള അള്ളാഹെന്ന് പറഞ്ഞിട്ട് വേറൊരല്ലാ, കുട്ടികളുള്ള അള്ളാഹെന്ന് പറഞ്ഞിട്ട് വേറൊരല്ല, പെൺമക്കളുള്ള അള്ളാഹെന്ന് പറഞ്ഞിട്ട് വേറൊരല്ല, മരിച്ചോരെ ജീവിപ്പിക്കാൻ കഴിയാത്ത അള്ളാഹെന്ന് പറഞ്ഞിട്ട് വേറൊരല്ല. ഇങ്ങനെ വേറെ ഒരു അള്ളയിൽ വിശ്വസിച്ചു എന്നല്ല, മറിച്ച് നാം പറയുന്ന അള്ളാഹുവില്ലേ അതേ അള്ളാഹിനെ തന്നെയാണ് അവരും അള്ളാഹുമ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുസ്ലിമീങ്ങളായ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ വിശ്വാസമുണ്ട്, ശരിയായ വിശ്വാസമുണ്ട്. അതേ സമയത്ത് അബൂജഹിലും മുശ്രിക്കുകളും ഒക്കെ അള്ളാഹുമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് അള്ളാഹിനെ പറ്റി കുറെ വിശ്വാസ വൈകല്യങ്ങളുണ്ട് എന്നതല്ലാതെ ആള് മാറുന്നില്ല, അള്ളാഹു എന്നത് വേറെ ഒരു അള്ളയായി മാറുന്നില്ല. ഇതാണ് നമ്മൾ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മാത്രമല്ല നോക്കൂ, ഞാൻ അന്നൊരു ഇബാറത്ത് വായിച്ച് കേൾപ്പിച്ചിരുന്നു, പേരോടതിന്മേൽ തൊട്ടിട്ടില്ല. ഒരു ഇബാറത്ത് ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു, എന്താണെന്ന് പറഞ്ഞിരുന്നു, വൈൻകാനൂ യുത്ലിഖൂന ലഫ്ളൽ ഇലാഹി അലൽ വസനി ഫമാ അത്ലഖു ലഫ്ളല്ലാഹ അലാ ശൈഇൻ സിവാ. ശരിക്ക് ശ്രദ്ധിച്ചോ ശ്രോതാക്കളെ, എന്താണ് ഇവിടെ പറയപ്പെടുന്നത്? വൈൻകാനൂ യുത്ലിഖൂന, ആ മുശ്രിക്കുകൾ പ്രയോഗിക്കാറുണ്ടായിരുന്നുവെങ്കിലും ലഫ്ളൽ ഇലാഹ് 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 എന്ന വാക്ക് അവര് അലൽ വസനി ബിംബത്തിനും വിഗ്രഹത്തിനും ഒക്കെ അവര് പ്രയോഗിക്കാറുണ്ട്. അതേ അവസരത്തിൽ ഫമാ തലഖു അവര് പ്രയോഗിച്ചിട്ടില്ല. അള്ളാഹു എന്ന പദം അവർ പ്രയോഗിച്ചിട്ടില്ല. അലാ ശൈഇൻ സിവാ, അള്ളാഹുവിന് പുറമേ അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ അവര് അള്ളാഹു എന്ന് വിളിച്ചിട്ട് ഇല്ല, അല്ലാഹ് എന്ന പേര് വെച്ചിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? വിഗ്രഹങ്ങൾക്കൊക്കെ അവർ ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞിരുന്നു. അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോ ഒരു ശക്തിക്കോ അവർ അല്ലാഹ് എന്ന് പേരിട്ടിട്ടില്ല. ഇതല്ലേ ഞാനിവിടെ ഉദ്ദേശിച്ചത്? എന്നിട്ട് അതിൽ നിന്നല്ലേ നിങ്ങൾ വരുത്തി തീർത്തത് വേറെ അല്ലയാണെന്ന്? എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ കൃത്യമായി അന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്നിവിടെ പറഞ്ഞിരുന്നു. നാം ആരാധിക്കുന്ന അതേ അള്ളാഹ് തന്നെയാണ് അവരും അല്ലാ എന്ന് പേരിട്ടത്, അവരും അല്ലാ എന്ന് വിളിച്ചത്. അവരും ചില അവരുടേതായ അഭിപ്രായ പ്രകാരം ചില ആരാധനകളൊക്കെ നടത്തി നോക്കിയത്, പക്ഷേ അള്ളാഹൊന്നും കബൂലാക്കിയിട്ടില്ല. അത് വേറെ കാര്യം. കാരണം അള്ളാഹ് പറഞ്ഞ റൂട്ടിൽ അവർ അള്ളാഹിനെ ആരാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിച്ചു
ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആരാധിക്കുന്നു എന്ന നിലക്ക് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മുഹറമ്പത്തിൻ്റെ ആശൂറായിൻ്റെ നോമ്പിനെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവർ എഴുത്തിക്കാഫ് ഇരുന്ന് ഇരിക്കാൻ നേർച്ചയാക്കിയതിനെ പറ്റി വരെ പറഞ്ഞിരുന്നു. അന്ന് പല കാര്യങ്ങളും അതിൽ പറഞ്ഞിരുന്നു. അതിലേക്കുള്ള ചില സൂചനകൾ അന്ന് ഞാൻ പറഞ്ഞത് വിശദീകരിച്ച് ഇൻഷാല്ലാഹി സി ഡി ഇറങ്ങുമ്പോൾ അതിലുൾപ്പെടുത്തും. അബ്ദുൽ മുത്തലിബ് അല്ലേ, അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് എന്താ പേരിട്ടത്? കുട്ടിക്ക് പേരിട്ട എന്താ? അബ്ദുല്ലാ. ആ അല്ലയതാ, ഓരോന്നും നിങ്ങൾ മനസ്സിലായിക്കോ. അബ്ദുല്ലാന്നാ പേരിട്ടത്. ആ അള്ളാടാ, അള്ളാടെ അടിമ. അതേതല്ലയാ? അതേതല്ലയാണ്? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം, നോട്ട് ചെയ്തോളൂ. അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാന്ന് പേരിട്ടപ്പോ ഉദ്ദേശിച്ച അള്ള ആരാണ്? നമ്മൾ പറയണ അള്ളയോ അതോ സങ്കല്പത്തിൽ അവർ സങ്കല്പിച്ചുണ്ടാക്കിയ വേറൊള്ളയോ? നിങ്ങൾ പറഞ്ഞാൽ മതി ജനങ്ങളോട്. ഈ നബി ജനിച്ചപ്പോ നിങ്ങളെ ചിലപ്പോ ഈ ചിലർക്ക് ഈ ഖുർആനും ഒന്നും കേട്ടാ തൃപ്തിയാവൂല. അപ്പൊ നബി ജനിച്ചപ്പോ മൗലൂന്ന് വഴി കേൾക്കാം. നബി ജനിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് കുട്ടിയെയും കൊണ്ട് കഅബത്തിന്റെ ഉള്ളിലേക്കാണ് കയറി. ഇനി ശ്രദ്ധിച്ചോ മൗലിദിൽ പറയുന്നത്, ഷറഫുല്ലാ മൗലിദിൽ കാണാം. വഖാമ ഇൻദഹാ യദുല്ലാഹ വയശ്കുറുഹു അസ്സ വജല്ലാ അലാ മാ അതാഹു. ഈ കുട്ടിയെ നൽകിയതിൽ അള്ളാഹുവിന് ശുക്രി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്കങ്ങ് ചെന്നു. ആര്? അബ്ദുൽ മുത്തലിബ്. ഏതായി അള്ളാ? എന്നിട്ട് പറയുന്നു, പാടുന്നു, അൽഹംദുലില്ലാഹി അല്ലദി അഅതാനി അദൽ ഗുലാമ തയ്യിബൽ അർദാനി ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈത്തി ദിൽ അർകാനി. അൽഹംദുലില്ലാ എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് അള്ളാ ആരാ? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാ മതി, തിരക്കൊന്നുമില്ല ഇവിടെ. അടുത്ത പ്രസംഗത്തിൽ പറയാ അൽഹംദുലില്ലാ എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ആളാരാണ്. അതോ നിങ്ങൾക്ക് വാദമുണ്ടോ അബ്ദുൽ മുത്തലിബ് മുശ്രിക്കല്ല ഒറിജിനൽ മോമിനാണ് എന്ന? അടുത്ത പ്രസംഗത്തിൽ അതുകൊണ്ട് പറയാം. അപ്പൊ നോക്കാം നമുക്ക്, അബ്ദുൽ മുത്തലിബ് ഒറിജിനൽ മോമിനായിരുന്നു, മുശ്രിക്കല്ല. ഇനി നോക്കൂ, നിങ്ങൾ കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ ഒരു കൂട്ടര്? അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് കബാലയത്തിന്റെ ആ ഹൽക്ക പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അതേപോലെ തന്നെ ഖുറൈശികളും മഖാമമാഹു നഫറു മിൻ ഖുറൈശ് യദുഊനല്ലാഹ വയസ്തൻസിറൂനഹു വലാ അബ്രഹ വജുന്ദിഹി. അബ്രഹത്തിനെയും അവന്റെ പട്ടാളങ്ങൾക്കെതിരിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബും ഖുറൈശികളുമൊക്കെ കഅബത്തിന്റെ സമീപത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്നിട്ട് അബ്ദുൽ മുത്തലിബ് ചൊല്ലുന്നത്? യാ റബ്ബില അർജുലഹും സീവാക യാ റബ്ബി ഫംനൽ മിൻഹുമു ഹിമാക ഇന്ന അദുവൽ ബൈതി മന്നദ അബ്ദുൽ മുത്തലിബ് അള്ളാഹനെ വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് അള്ളാഹനെ വിളിക്കുകയാണ്, യാ റബ്ബി എന്റെ റബ്ബേ, ഈ വരുന്ന ശത്രുക്കൾക്കെതിരിൽ എനിക്ക് ഒരാളെയും പ്രതീക്ഷയില്ല, നിന്നെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പടച്ചവനെ, നിന്റെ ഭവനത്തെ നീ സംരക്ഷിക്കണം. നിന്റെ വീടിന്റെ ശത്രു നിന്നോട് ശത്രുത പുലർത്തുന്നവനാണ്. നിന്റെ ഈ വീടിന്റെ ഇതാ ഇതിന്റെ പരിപാവനത്വം ഇത് നശിപ്പിക്കുന്നതിനെ നീ തടയണേ എന്ന് അവര് പ്രാർത്ഥിക്കുകയാണ്. ആര്? അബ്ദുൽ മുത്തലിബും ഖുറൈശികളും പ്രാർത്ഥിച്ചു. ഏതാ അല്ലാ? അല്ല ഏതാണ്? ആ അല്ലാ അവര് വിളിച്ച അല്ല ഏതാനാ നിങ്ങൾ പറയേണ്ടത്? നാം പറയുന്നു അത് നമ്മൾ പറയുന്ന അതേ അല്ല തന്നെയാണ്. ഫൈദാ റക്കിബൂ ഫിൽ ഫുൽകി, ഞാൻ ആയത്തോടെ നീട്ടുന്നില്ല, ചുരുക്കി പറയട്ടെ, ആശയം പറയാം. സമുദ്രത്തിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തിരമാലകൾ അവരെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അവരെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്ക് കാണാം എന്താ അള്ള പറയുന്നത് അവരെ സംബന്ധിച്ച് എന്ന് തഫ്സീറിൽ കാണാം. അന്നഹും ഇദം ഖത റജാഉഹും മിൻ ദുനിയാ റജഉ ഇലൽ ഫിത്രതി ശാഹിദതി ബിത്തൗഹീദി വവഹദു വഅഖ്ലസു. അവരങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ, ദുനിയാവിനെ പറ്റിയുള്ള പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അവരതാ ശുദ്ധമായ തൗഹീദിലേക്ക് മടങ്ങുന്നു. അവരുടെ ഫിത്രത്ത് പ്രകൃതി
അല്ലാഹയാണ് രക്ഷിക്കാൻ കഴിവുള്ളവൻ എന്നതിലേക്ക് അവർ മടങ്ങും. അവരേകനാക്കും, നിഷ്കളങ്കരായിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അല്ലാഹ പറയാണ്, അല്ലാഹു ചെയ്തതിനെ പറ്റി മുഫസ്സർ പറയണത്, ഫൈദാ അഞ്ചാഹും, അങ്ങനെ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ. ശരിക്കും ശ്രദ്ധിച്ചോ, അല്ലാഹു അവരെ ഈ വിളി കേട്ടിട്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ, ആദു ഇലാമാ കാനു അലൈഹി മിൻ ഹബ്ബി ദുനിയാവ അശറഖു, അവരാ പഴയ ശിർക്കിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകും. അപ്പൊ ആരെയാണ് ഇവർ അല്ലാന്ന് പേരിട്ട് വിളിച്ചത്? ഏതല്ലയാ അവർക്ക് ഉത്തരം കൊടുത്തത്? പേരോടിന് വാദമുണ്ടോ? കടലിൽ വെച്ച് മുശിരിക്ക് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു എന്ന് പറയുന്നില്ലേ? ആ ഉത്തരം കൊടുത്ത അല്ല സങ്കല്പത്തിൽ അല്ല ഉത്തരം കൊടുക്കുവോ? സങ്കല്പത്തിലുള്ളവരെ അല്ലാഹു ഉത്തരം കൊടുക്കുവോ പേരോട് മുസ്ലിയാരെ? അപ്പൊ ഒറിജിനൽ അല്ല എന്നല്ലേ അത്? ഒറിജിനൽ അല്ലാനെ തന്നെ അല്ലേ അവർ ദുആ ചെയ്തത്? ആ അല്ല ആയതുകൊണ്ടല്ലേ ആ അല്ല അവർക്ക് ഉത്തരവും കൊടുത്തത്? നിങ്ങളുടെ വാദപ്രകാരം അവർ വിളിച്ചത് വേറൊരല്ലാനെ, ഉത്തരം കൊടുത്തതും സങ്കല്പത്തിലുള്ള അല്ല. അപ്പൊ സങ്കല്പത്തിലുള്ള ഒരല്ല ഉത്തരം കൊടുക്കുന്ന ഒരല്ല ഉണ്ടല്ലേ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച്? ഇനി സഹോദരന്മാരെ, അതാ നമുക്ക് തഫ്സീറിൽ വീണ്ടും കാണാം. ദഅഹു, അവൻ അല്ലാനെ വിളിക്കും, മുഖ്ലിസൻ, ആത്മാർത്ഥമായിട്ട് വിളിക്കും. ഐ, അതായത് യത്രുക്കു, അവൻ ഒഴിവാക്കും, കുല്ലമൻ അദാഹു, അല്ലാത്ത ഒക്ക അവൻ ആ സമയത്ത് ഉപേക്ഷിക്കും. വയൻസാ, അവൻ മറക്കുകയും ചെയ്യും. ജമീഅമൻ സിവാഹു, അല്ലാഹുവിനെ പുറമേയുള്ള സർവരെയും അവൻ മറക്കുകയും ചെയ്യും. ഇവിടെ ഈ ദഅഹു എന്ന് പറഞ്ഞില്ലേ, അവനെ വിളിക്കുന്നു അല്ലാനെ, ഏതല്ലയാത്? ഏതല്ലയാണത്? നിങ്ങൾ നോക്കൂ, അബൂജഹലിന്റെ മോനല്ലേ ഇക്രിമ. ഇക്രിമ മുസ്ലിം ആകാനുള്ള ചരിത്രം അറിയാത്ത ആൾക്കാർ ആരാ ഈ സദസ്സിലുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തെറ്റിപ്പോകുകയാണ് ഇക്രിമ. മക്കമ്പത്തൊക്കെ ഉണ്ടായപ്പോ ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല, എനിക്കാവൂല ഈ മുഹമ്മദിന്റെ ഈ വാദമൊന്നും കേട്ട് ഇവിടെ നിൽക്കാൻ, എനിക്കിതിന് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ് ആര്? അബൂജഹലിന്റെ മോൻ ഇക്രിമ. പോകുമ്പോ കടല് കടന്നിട്ടാ പോണത്. അപ്പൊ കപ്പലിൽ കയറി, കപ്പലിൽ കയറി കപ്പലാണ് അടുക്കെത്തിയപ്പോ ഭയങ്കര കാറ്റും കോളുകൊണ്ട് വന്നില്ലേ. അപ്പൊ കപ്പിത്താനും ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, ഇനി അള്ളാനെ മാത്രം വിളിച്ചതായിരുന്നോളി എല്ലാരും. ആരാ പറയണേ? മുശ്രിക്കുകള്. അപ്പൊ ഇക്രിമ ഇത്തിരി മൂണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ വയലല്ല. ഇക്രിമ ചിന്തിച്ചു, ഇക്രിമ അങ്ങനെ ആലോചിച്ചു, എന്താപ്പ ഈ പറഞ്ഞത്, എന്താപ്പ ഈ കേൾക്കണത്? മൂപ്പരാലോചിച്ചു, എന്തിനാപ്പ ഞാൻ തെറ്റിപ്പോണത്? മുഹമ്മദിനോട് ഞാൻ എന്തിനാപ്പ തെറ്റിപ്പോണത്? മുഹമ്മദ് അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിങ്ങളെ എല്ലാ സ്ഥലത്തുനിന്നും രക്ഷപ്പെടുത്താൻ അള്ളാഹക്കേ കഴിയുള്ളൂ, കരയിലും കടലിലും ഒക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന അള്ളയാണ്. അത് അംഗീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ഈ പോണത്? പിന്നെന്തിനാപ്പ ഞാൻ പോകുന്നത്? ഇപ്പൊ ഇവരിന്നോട് പറയുന്ന അപകടത്തിന്റെ സമയത്ത് അള്ളാഹനെ വിളിച്ചോളിട്ടോ, വേറെ ആരെയും വിളിക്കണ്ടട്ടോ. അപ്പൊ മൂപ്പരൊക്കെ ബോധ്യായി, ഞാൻ മടങ്ങ, ഞാൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവിടെ എത്തിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും, മൂമിനാകും. മൂപ്പര് മൂമിനാകാനുണ്ടായ സന്ദർഭം അതായിരുന്നുവെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു കാര്യല്ലേ. ഏത് അള്ളാനെ ഇക്രിമ വിളിച്ചത്, അല്ലെങ്കിൽ ഏത് അള്ളാനെ വിളിച്ചോളാനാണ് ആ കപ്പലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്, കപ്പിത്താൻ പറഞ്ഞത്? പേരോട് അടുത്ത പ്രസംഗത്തിൽ പറയാ. നമ്മൾ പറയുന്ന അതേ അള്ള തന്നെയാണോ അതോ സങ്കല്പത്തിലുള്ളൊരല്ലയോ? അതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹനോട് തന്നെയാണോ അബൂജഹിൽ പ്രാർത്ഥിച്ചത്, അതോ സങ്കല്പത്തിലുള്ളവർ അള്ളയോടാണോ? ഈ ശബ്ദം കേൾക്കുന്ന സർവ്വ മനുഷ്യർക്കും മനസ്സിലായില്ലേ, അബൂജഹിൽ വിളിച്ച അള്ളയും നമ്മൾ വിളിച്ച അള്ളയും സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അള്ളാഹനെ പറ്റി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസം അവനില്ല. അങ്ങനെയുണ്ടെങ്കിയോ മൂമിൻ മുശ്രിക്കുന്നവനെ പറ്റി പറയോ, കാഫിർ എന്ന് പറയോ? മൂമിനി തന്നെയല്ലേ പറയാ, അല്ലേ? അവൻ മൂമിനി എന്ന് തന്നെയല്ലേ പറയാ. പക്ഷെ അതുകൊണ്ട് അവന് അള്ളാഹു ഒരു വിശ്വാസം ഇല്ലാന്ന് വരൂലാണ്, അള്ളാഹു ഒരു വിശ്വാസമുണ്ട്. പക്ഷേ അള്ളാഹാനെ കണക്കാക്കേണ്ട പ്രകാരം അവര് കണക്കാക്കിയില്ല. അള്ളാഹുവിന് യോജിക്കാത്ത പലരും അവർ അള്ളാഹുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏതല്ലാഹുടെ പേരിലാ പറഞ്ഞത്? ഈ അള്ളാഹുടെ പേരിൽ തന്നെയാണ്. അബൂജഹിൽ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനൊക്കെ പറഞ്ഞാലും വിശ്വാസം ഇല്ലാത്തവർക്ക് മാലപ്പാട്ടിൽ നിന്നും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറയോനേ ഹാദൽ ബൈത്തുടെ നയനെ ഹക്കോട് ബാത്തില് രണ്ടിൻ ഇടയ ഈ പീരിത്തരുളിട് ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയം അവരുടെ ഇതിൽ തീരിത്ത് ഹലാസിയത്താക്കിട് നീ പരനേ
ശരണെ രണ്ടാലൊരു ദീനിനെ പൊരിശയാക്കി നിതായി മിൽക്കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിടതു തീരം ചെയ്തിടുനി ഇരവിന് ഹക്കിമേ സിത്രാ അകലാക്കി നിന്നുസുറാ ഫത്തഹാക്കുനൈ കദ്റാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിമവൻ കബൂലാക്കിയിടൈ സത്യമാൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദർപാട്ട് ഇത് പാടിയിട്ടില്ലേ കഴിഞ്ഞ തവണ? നിങ്ങൾ ചിന്തിച്ചോ അബൂ ജഹിൽ വിളിച്ച ഈ അല്ല ആരാണ്? അബൂ ജഹിൽ പ്രാർത്ഥിച്ചത് ഏതല്ലയോടാണ്? അറേബ്യയിലുണ്ടായിരുന്ന ആളുകൾ നോമ്പെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അള്ളാഹു നമ്മൾ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി തന്നേന്, നമ്മൾ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി തന്നേന് അവർ നോമ്പെടുത്തരുത്. അല്ല, സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് വേണ്ടി മുഹറം പത്ത്. അപ്പൊ മുഹറം പത്ത് സ്വീകരിക്കണ വേറൊരു അള്ള അവിടെ ഉണ്ടായിരുന്നു. മുഹറം പത്ത് സ്വീകരിക്കണ വേറൊരല്ല, ഒരു നോമ്പ് സ്വീകരിക്കണ ഒരല്ല, ഒരു ആശുറ നോമ്പെടുത്തിരുന്നില്ലേ? എല്ലാവർക്കും ചിന്തിച്ചു നോക്കൂ, വളരെ ലളിതാണ്. ചിന്തിക്കൂ സഹോദരന്മാരെ, അബൂ ജഹൽ അടക്കമുള്ള അവിടുത്തെ ഖുറൈശികൾ പണ്ടേക്കും പണ്ടേയും നബി വരുന്ന കാലത്തും നോമ്പെടുത്തിരുന്നു. ഏത് നോമ്പ്? ആശുറായ നോമ്പ്, മുഹറം പത്തിന്റെ നോമ്പെടുത്തിരുന്നു. അത് ആരുടെ കൂലിട്ടാനാ? ആർക്ക് വേണ്ടിയാ അവർ മുഹറം പത്തിന്റെ നോമ്പ് നോറ്റത്? അതേപോലെ അവർ ഈത്തിക്കാഫ് ഇരുന്നിരുന്നു അവരേന്ന്. ഉമർ റളിയല്ലാഹുവിന് മുസ്ലിമായതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് ചോദിച്ചു, നബിയെ, റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ജാഹിലിയ കാലത്ത് ഒരു നേർച്ച തീർന്നിട്ടുണ്ട്, അത് ഞാൻ വീട്ടണോ? എന്താ നേർച്ച? മസ്ജിദുൽ ഹറാമിൽ ഇഴ്ത്തിക്കാഫിരിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ അന്നത്തെ നേർച്ച മുസ്ലിമായതിന്റെ ശേഷമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് മുസ്ലിമാകുന്നതിന് മുമ്പുള്ള കഥ പറയണ്. ജാഹിലിയ കാലത്ത് ഞാനൊരു നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇഴ്ത്തിക്കാഫ് ഇരുന്നോളാം, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, ഇപ്പൊ മുസ്ലിമായാലോ, ഇനി ഞാൻ അന്നാ ചെയ്തത് വേണോ? നീ അത് വീട്ടണോ? അവൻ നബി പറഞ്ഞു, ഏ ഔഫി നജറക്, നിന്റെ നേർച്ച നീ വീട്ടണം. എന്തേ നബി അത് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാ ഉമർ റളിയല്ലാഹുവിന് അന്ന് നേർച്ചയാക്കിയതും അള്ളാഹാണ്. അള്ളാക്ക് നേർച്ചയാക്കി ഇഴ്ത്തിക്കാഫ് ആയതുകൊണ്ടാണ് പൂർത്തിയാക്കാൻ പറഞ്ഞത്. പേരോടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിന് അന്ന് നേർച്ചയാക്കിയത് സങ്കല്പത്തിലുള്ള ഒരു അള്ളാക്ക്, എന്നിട്ട് നബി അതിനെ അംഗീകരിക്കുക. സങ്കല്പത്തിലുള്ള അള്ളാക്ക നേർച്ചയാക്കില്ല, നേട്ടം വീട്ടണം വീട്ടണം വീട്ടണം, അങ്ങനെ ഉണ്ടോ? നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വാചകം കൊണ്ട് ഇവരുടെ എല്ലാ കാര്യവും പോകാൻ പോവുകയാണ്. തഫ്സീറിൽ കാണാം, അറേബ്യൻ മുശ്രിക്കുകളുടെ സ്ഥിതി പറയുകയാണ്. വൈങ്കാനു യുത്ലിഖൂന ലഫ്ളൽ ഇലാഹി അലൽ വസനി ഫമാ തലഖൂ ലഫ്ളല്ലാ അലാ ശൈഇൻ സിവാഹു. മുശ്രിക്കുകൾ വിഗ്രഹങ്ങൾക്കൊക്കെ ലഫ് ഇലാഹ് ഇലാഹ് എന്ന് പേരിട്ടതല്ലാതെ, വിഗ്രഹങ്ങളെയൊക്കെ അവർ ഇലാഹ് എന്നാണ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ പ്രയോഗിച്ച പദം, അതേ അവസരത്തിൽ ഫമാ തലഖൂ അള്ളാഹുവിന്റെ പേരിലല്ലാതെ, അള്ളാഹുവിനെ അല്ലാതെ അള്ളാ എന്നവർ വിളിച്ചിട്ടില്ല. ഒരൊറ്റ മുശ്രിക്കും അവരുടെ ആരാധ്യന്മാർക്ക് അള്ളാന്ന് പേരിട്ടിട്ടില്ല. അവരല്ലാന്ന് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അപ്പൊ അള്ളാ എന്നുള്ള ആ ഒരു നാമം ഒരൊറ്റ ബിംബത്തിനും അറേബ്യൻ മുശ്രിക്കുകൾ ഇട്ടിട്ടില്ല. അവര് അള്ളാഹ് എവിടെയൊക്കെ പ്രയോഗിച്ചോ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നാം പറയുന്ന അതേ അള്ളാഹു തന്നെയാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞോ ആ ഹദീസ് ഒന്നും ശരിയല്ല എന്ന് പേരോട് പറഞ്ഞോ? മുശ്രിക്കുകൾ ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്ന നിലക്ക് അവർ ചെയ്തിരുന്നു എന്ന് നമ്മൾ കേൾപ്പിച്ചിരുന്നു. അതൊന്നുകൂടെ കേൾപ്പിക്കുന്നു സഹോദരന്മാരെ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഹദീസ. അവരിപ്പ മുഹറം പത്തിന് നോമ്പെടുത്തിരുന്നു എന്ന ഹദീസ് ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് ഈത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കി എന്നത് ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് തൽബിയത്ത് ചൊല്ലി ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് തവാഫ് ചെയ്തു ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല, ഇതൊക്കെ പണ്ടേ ആര് പറഞ്ഞതാ? പണ്ടേക്കും പണ്ടേയുള്ള മുൻഗാമികളൊക്കെ പറഞ്ഞതാ. ബുഖാരിയിലില്ലേ ഈ സംഭവം? മുസ്ലിമിലില്ലേ? അതേപോലെ തന്നെ റാസിയിലില്ലേ? ഖുർത്തുബിയിലില്ലേ? ഏത് പണ്ഡിതന്മാരാ പറയാത്ത്? ഈ പണ്ഡിതന്മാരോടൊക്കെ പേരോടിന്റെ ചോദ്യം എന്താ? നിങ്ങൾക്കൊരു കുല്യായുൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ തബിരി? നിങ്ങൾക്കൊരു കുല്യായുൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ റാസി? ബുഖാരി ബുഖാരി മാമ എങ്ങനൊരു കുല്യായുൽ കാഫിറും പഠിച്ചുകൂടായിരുന്നു? കാരണം അവരൊക്കെ കിതാബിനായി വായിക്കുന്നത്. എന്ത് ഇവരിങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ നോമ്പെടുത്തിരുന്നു എന്നൊക്കെ? അപ്പൊ അതൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ആർക്കും മനസ്സിലാകേണ്ട യാഥാർത്ഥ്യമാണ്. എന്ത്? അവര് അള്ളാഹനെ അറിഞ്ഞിട്ടുണ്ട്, ആ കാര്യമൊക്കെ അവർക്ക് ബോധ്യമാണ്.
പിന്നെ ഒരു പറയണേ, എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോളിൻ. എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളെ നാവുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞതല്ലോ ഇമാം, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഉദ്ധരിച്ചതല്ലേ കേട്ടോളൂ. എന്തൊക്കെയാ നിങ്ങളെ നാവുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? നിങ്ങളല്ലേ മൗലവി നാദാദത്ത് വന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? അബൂജഹലും കൂട്ടരും അല്ലാഹ് ഇബാദത്ത് എടുത്തുവെന്നും ഇത്തിക്കാഫിൽ നിന്നും എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയാ നാവുകൊണ്ട് വിളിച്ചു പറഞ്ഞത് നാദാദത്ത് വന്നിട്ട്? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ഞാൻ വിളിച്ചു പറഞ്ഞതാ, ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞ ഇല്ലെങ്കിൽ അതില്ല. നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി. സലഫി ഇവിടെ ഹദീസ് ഓതിയത് ഏത്? അവര് പിന്നെ മുഹറം പത്തിന് നോമ്പെടുത്തിരുന്നു, ഇത്തിക്കാഫ് നേർച്ചയാക്കിയിരുന്നു, തവാഫ് ചെയ്തിരുന്നു, തൽബിയത്ത് ചൊല്ലിയിരുന്നു, ഹജ്ജിന് ചെയ്തിരുന്നു, മുസ്ദലിഫയിൽ എന്തിരുന്നു, ഇതൊക്കെ ഇല്ലാന്ന് നിങ്ങളിത് പറയും. അതൊക്കെ ഉള്ളതല്ലേ ഞാൻ ഉണ്ടാക്കിയതാ? അതൊക്കെ ഉണ്ട് ഇല്ല എന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയാം. ഹദീസ് ഒന്നും ശരിയല്ല എന്ന് നിങ്ങളിത് പറയും. പറഞ്ഞോ പേരോട്? കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞോ ആ ഹദീസ് ഒന്നും ശരിയല്ല എന്ന് പേരോട് പറഞ്ഞോ? ഞാൻ ചോദിച്ചിരുന്നു മൂപ്പരോട്, അബൂജഹലിന്റെ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ അറേബ്യൻ ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു നേർച്ച ചെയ്തിരുന്നു. മുസ്ലിമാകുന്നതിന്റെ മുമ്പത്തെ സംഭവമാണ്. എന്താ നേർച്ചയാക്കിയത്? ഈ ഇഴ്ത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു. പണ്ട് മുസ്ലിമായതിന്റെ ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലമിനോട് ചോദിച്ചു, ഓ നബിയേ, ജാഹിലിയ കാലത്ത് ഞാനൊരു നേർച്ച നേർന്നിരുന്നു, ഇഴ്ത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിരുന്നു, എഴുത്തിക്കാഫിരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ എഴുത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിരുന്നു, നബിയേ ഞാനത് പാലിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലമിനോട് ചോദിച്ചപ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞത്? ഉമറേ, നീ ഒരു സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, അതുകൊണ്ട് അത് വേണ്ട. കുട്ടികളുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, കൂറുകാരനുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, പരലോകത്ത് മനുഷ്യരെ ജീവിപ്പിക്കാൻ കഴിയാത്ത അള്ളാഹ്ക്ക് നീ നേർച്ചയാക്കിയതല്ലേ, അതൊന്നും നമ്മൾ പറയുന്ന അല്ലയല്ല, അതുകൊണ്ട് നീ അന്ന് നേർച്ചയാക്കിയ നേർച്ചയൊന്നും മുസ്ലിമായതിന്റെ ശേഷം നീ വീട്ടേണ്ടതില്ല ഉമറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞുവോ? പറഞ്ഞോ പേരോടെ? നിങ്ങൾ അതല്ലേ നിങ്ങൾ പറയേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി സല്ലം അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംശയത്തിന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം കൊടുത്ത മറുപടി, ജാഹിലിയ കാലത്ത് അന്ന് നേർച്ചയാക്കിയ എഴുത്തിക്കാഫിന്റെ നേർച്ച ഉമറേ നീ വീട്ടണം, ഉമറേ ആ നേർച്ച നീ വീട്ടിക്കൊള്ളണം, ഉമറേ എഴുത്തിക്കാഫിരിക്കണം, ഉമറേ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ചത്. പേരോടിനത് നിഷേധിക്കാനാ പേരോടെന്തേ ഇവിടെ വന്നിട്ട് നിഷേധിക്കാഞ്ഞത്? ഒരു കുല്യായുൽ കാഫിറുനെങ്കിലും പഠിച്ചുകൂടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചില്ലേ? അപ്പോഴല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ഈ എണ്ണിയ ഓരോ സംഭവങ്ങളും അത് റാസിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പലതും റാസിയിലുണ്ട്, പലതും ബുഖാരിയിലുള്ളതാണ്, പലതും ഖുർത്തുബിയിലുള്ളതാണ്, പലതും തബരിയിലുള്ളതാണ്, അങ്ങനെ പല കിതാബുകളിലും നിറഞ്ഞു കിടക്കുന്ന സംഗതിയാണ്. ഇവരോടൊക്കെ നിങ്ങളൊന്ന് കുല്യായുൽ കാഫിറും പഠിക്കാൻ പറയുമോ? അബൂജഹലും അവന്റെ പാർട്ടിയും മുശരിക്കുകൾ പല രൂപത്തിലുള്ള ആരാധനകൾ അള്ളാഹ്ക്ക് വേണ്ടി എന്ന് അവരുടെ ന്യായപ്രകാരം അവർ ചെയ്തിരുന്നു എന്നത് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ പേരോടിന് മിണ്ടാൻ സാധിച്ചോ? ഒരൊറ്റ എണ്ണത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞോ? എന്തെല്ലാം എണ്ണി പറഞ്ഞു? തവാഫിനെ പറ്റി പറഞ്ഞില്ലേ? മുസ്ദലിഫയുടെ കാര്യം പറഞ്ഞില്ലേ? അതേപോലെ തന്നെ അവർ നടത്തിയ ഇത്തിക്കാഫിനെ പറ്റി പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ആശൂറ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞിട്ട് മറുപടിക്ക് വന്നതാണെന്നും പറഞ്ഞിട്ട് ഒരെണ്ണത്തുമെങ്കിലും തൊടാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു പേരോടിനോട്. ഞാൻ ആ വായിച്ച ഹദീസുകൾ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ബുഖാരിയിലെ ഹദീസുകൾ, ഇത്തിക്കാഫിന്റെ ഹദീസ്, അശൂറാവ് പത്ത് നോമ്പ് നോറ്റിരുന്നതിന്റെ ഹദീസ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ അന്ന് പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് മൗലവി. ഒരൊറ്റ കിതാബിലും അത് വന്നിട്ടില്ല, അങ്ങനെ ഇല്ല, അതല്ലെങ്കിൽ ഇമാമിങ്ങളൊന്നും അത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചിട്ട് നിങ്ങൾ എന്തേ കാമാ എന്നൊരു മറുപടി അതിന് നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലല്ലോ. ഈ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് വെറുതെ പറഞ്ഞതാണെന്ന്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? വേറെ രസമുണ്ട്, ഒന്നിനും പറഞ്ഞില്ല എന്ന് പറയണ്ട. ഒന്ന് മൂപ്പര് പറഞ്ഞു, അതെന്താ? ആശൂറ പത്ത് നോമ്പിനെ പറ്റി.
ആശൂറ പത്ത് എന്നൊരു പ്രയോഗം ഉണ്ട് ആളുകൾക്ക്, മുഹറം പത്തിന് ആശൂറ എന്നാ പറയാ. അപ്പോ മുഹറം പത്തിന്റെ നോമ്പ് അബൂജയില് ആശൂറ നോമ്പ് എടുത്തു ഇത്രേ. മുപ്പർ അതിനെ പരിഹസിക്കുകയാണ്, മുപ്പർ അതിനെ പരിഹസിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ എന്നിട്ട് അതിന് പറഞ്ഞ മറുപടി ഭയങ്കര രസാട്ടോ. അത് മാത്രം മൂപ്പരൊന്ന് കണ്ണിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അത് മാത്രം തൊട്ടത്. അതിനെപ്പറ്റിയുള്ള മൂപ്പരുടെ കമന്റ് നിങ്ങളൊന്ന് കേട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം എന്തായാലും മൂപ്പരുടെ മറുപടി. ശരിക്ക് കേട്ടോളൂ, ആശൂറ നോമ്പെടുത്തിട്ടില്ലേ? അബൂജഹൽ ആശൂറ നോമ്പെടുത്തിട്ടോ? ആശൂറ നോമ്പെടുത്തിട്ട് മുറിച്ചിട്ടുണ്ടാവും. ആശൂറ നോമ്പെടുത്താൽ അള്ളാഹുവിൽ വിശ്വാസമാവോ? ആശൂറ നോമ്പെടുത്താൽ അള്ളാഹുവിൽ വിശ്വാസാ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരോ അള്ളാഹുവിലെ വിശ്വാസം തന്നെ ആശൂറ നോമ്പെടുക്കലാണ്? എന്താണ് മൗലവി പറഞ്ഞത്? എന്താ പേരോടെ ഇപ്പൊ ഈ പറഞ്ഞത്? എന്താ ഇയാളി പറഞ്ഞത്? മൂപ്പര് വലിയ കാര്യത്തിലേക്ക, അബൂജഹൽ ആശൂറ നോമ്പെടുത്തിരുന്നു മുറിച്ചിട്ടും ഉണ്ടാവുന്നു. നല്ല മറുപടിയല്ലേ? കുട്ടികളിന്ന് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോട്ടല്ലോ ഒരു പണ്ഡിതം പറയുന്ന കോലാപ്പത്. ഇയാളോട് ഏതെങ്കിലും ഒരു കുട്ടി സിറാജുല്ലുദ്ദീന് സംശയം ചോദിച്ചാൽ അങ്ങനെ പറയാ സ്ഥതേ അവരങ്ങനെ ഇങ്ങനെ ബുഖാരിയിലുണ്ടല്ലോ ആശൂറ നോമ്പ് എടുത്തിട്ടുണ്ട്. മൂപ്പര് പറയും എടുത്തിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ടും ഉണ്ടാവൂടാ പോ എന്നല്ലേ പറയാ. ഇത് മൂപ്പരതിന്റെ അടിയിൽ പിന്നെ പറയണേ ആശൂറ നോമ്പ് എടുത്തിട്ട് മുറിച്ചിട്ടും ഉണ്ടാവും. മാത്രല്ല ആശൂറ നോമ്പ് എടുക്കലാണ് അള്ളാഹുവിൽ വിശ്വാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ആ തട്ടിപ്പും തരികടി തക്കിടി അവിടെ ഇരിക്കട്ടെ പേരോടെ, അതവിടെ കുട്ടികളോട് എടുത്താൽ മതി. മറുപടി പറയണം, മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ അത് പറയണം. ഔ മുറിച്ചിട്ടും ഉണ്ടാവും. മാത്രല്ല അതാണ് അള്ളാഹുവിൽ വിശ്വാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നോ ആശൂറായ നോമ്പെടുക്കലാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്തിനാ? അള്ളാഹുക്ക് വേണ്ടി അവരുടെ വാദപ്രകാരം അവർ ആരാധിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ന് നാം പറയുന്ന അള്ളാഹുക്ക് തന്നെയാണ് അവരും ആരാധിച്ചത്. അവർ ആ അള്ളാഹിനെ നിഷേധിച്ചിട്ടില്ല. ആ അള്ളാഹുവിനെ കുറിച്ച് പല വികല വിശ്വാസങ്ങളും അവർക്കുണ്ടെങ്കിലും അവർ ആ അള്ളാഹുടെ പ്രീതിക്ക് വേണ്ടി തന്നെ അവർ നോമ്പെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, അതിനെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അപ്പൊ പറയുന്ന തട്ടുത്തരമാണ് മുറിച്ചിട്ടും ഉണ്ടാവും. അതുകൊണ്ട് കാര്യമായില്ലട്ടോ, അടുത്ത പ്രസംഗത്തിൽ പറയണം നിങ്ങൾ. അതുപോലെ ഓരോന്നിനും പറയണം ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ. ഇതാപ്പൊ ഇയാളെ മറുപടി, ഇയാളൊരു മറുപടിയുടെ കോലാണ് ഇപ്പൊ. നമ്മൾ കാര്യമായിട്ട് പ്രതീക്ഷിച്ചു മൂപ്പരിങ്ങനെ തുടങ്ങണുണ്ടപ്പോ ആ എന്നാ കാര്യമായിട്ട് എന്തെങ്കിലും പറയിപ്പോ പറയണ എന്താ എടുത്തിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ടും ഉണ്ടാവും എന്ന കോലത്തിലൊക്കെ പറയാന്ന് പറഞ്ഞ. മാത്രല്ല ഇയാളുടെ എല്ലാ വാദങ്ങളെയും തകർക്കുന്ന നിലക്ക് നമ്മളന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? എന്താ അബൂജഹൽ വിശ്വസിച്ചത് ഒരു സങ്കല്പത്തിലുള്ള അല്ല, ആ അല്ല കുട്ടികളുള്ള അല്ല കൂറുകാരുള്ള അല്ല നമ്മൾ പറയുന്ന അല്ലയല്ല. ഞാൻ അന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പേരോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ അതാ എടുത്തു പറയുന്നു, വഖാലു തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഇതും ശൈഅൻ ഇദ്ദാ. പരമകാരുണികനായ അള്ളാഹുവിന് സന്താനമുണ്ടെന്നവർ പറഞ്ഞു, അള്ളാഹ് സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അള്ളാഹു ശക്തമായി വിമർശിക്കുകയാണ്. എത്ര ഗൗരവമുള്ള വാക്കാവരാ പറഞ്ഞത് എന്നുള്ള പറയുന്നുണ്ട്. അത് കേൾപ്പിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു പേരോടിനോട്, ഞാൻ ചോദിച്ചിരുന്നു അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞതിന് അള്ള എന്തിനാ ദേഷ്യപ്പെട്ടത്? അള്ളാഹ്ക്ക് വിചാരിച്ചാ പോരായിരുന്നോ? അബൂജഹൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അവരുടെ വേറെ അള്ളാഹിനെ പറ്റിയാണ്, എന്നെ പറ്റിയല്ല. അള്ളാഹ്ക്ക് അങ്ങനെ പറഞ്ഞൂടെ? അള്ള എന്തിനാ ദേഷ്യപ്പെട്ടത്? സാധാരണക്കാരായ ആളുകൾക്ക് ആർക്കും മനസ്സിലാവൂലേ അള്ള എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്നൊരാൾ പറയും, അപ്പൊ അതിന് അള്ള എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹിനെ പറ്റി പറഞ്ഞതായതുകൊണ്ട്, അള്ളാഹിനെ പറ്റി പറഞ്ഞ വാദമായതുകൊണ്ടാ അള്ളാഹു ദേഷ്യപ്പെടുന്നത്. നേരെ മറിച്ച് അള്ളാഹിനെ പറ്റിയല്ല, അത് അവരെ വേറെ ഏതോ ഒരു അള്ളണ്ട്, ആ അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്നാ പറഞ്ഞത്, എനിക്കെന്താ ചേതെന്നല്ലേ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണോ പറഞ്ഞത്? അള്ളാഹു അതിനെ ഗൗരവത്തോടെ കാണുകയും ഗൗരവതരമായ മറുപടി അതിന് കൊടുക്കുകയും ചെയ്തിട്ടില്ലേ? ആ കാര്യം ഞാനെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് പേരോട് മറുപടി പറയാൻ വേണ്ടി വന്നിട്ട് ഒരക്ഷരം അതിനെ സംബന്ധിച്ച് പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ആ പറഞ്ഞ ഭാഗം ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു. നമ്മൾ പറയുന്ന അതേ അള്ളാഹനെ തന്നെയാണ് അവരും അള്ളാഹ് എന്ന് വിളിച്ചത്. അതല്ലെങ്കിൽ പടച്ചതമ്പുരാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ദേഷ്യം പിടിച്ചില്ലേ?
അള്ളാഹുവിനെ പറ്റി അവരെന്ത് പറഞ്ഞു? വഖാലുത്തഖദ റഹ്മാനു വലദാ, അവര് പറഞ്ഞു റഹ്മാനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പഠിച്ചവൻ എന്താ പറഞ്ഞത്? വമ്പിച്ച വാക്കാ നിങ്ങളാ പറഞ്ഞോ, ആകാശം പൊട്ടിപ്പൊളരും, ഭൂമി വിണ്ടുകീർന്ന വർത്താനാ, പർവ്വതം കിടുകിടുക്കണ വർത്താനാ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹു കുട്ടിയുണ്ട് എന്നുള്ളത് അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹ്ക്ക് ഇത്ര വിചാരിച്ചാൽ പോലെ അത് ഇന്നെപ്പറ്റി അല്ലാന്ന്. അത് അവർക്ക് ഏതോ ഒരു അള്ളണ്ട്, അവർക്ക് ഏതോ ഒരു സങ്കല്പത്തിനൊരു അള്ളണ്ട്. ആ അള്ളാഹ്ക്ക് കുട്ടിണ്ടായിക്കോട്ടെ, എനിക്കെന്താ ഛേദം എന്ന് പറഞ്ഞാ പോരെ. പക്ഷെ അള്ളാഹു എന്താ പറഞ്ഞത്? ഭയങ്കര ഗൗരവമുള്ള വാക്കാ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹു ദേഷ്യം പിടിച്ചു, ദേഷ്യപ്പെട്ടു. എന്താ കാരണം? അത് അള്ളാഹനെ തന്നെയാ പറഞ്ഞത്. നമ്മൾ പറയുന്ന അതേ അള്ളാഹനെ പറ്റി തന്നെ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ദേഷ്യപ്പെട്ടത്. ഇത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം. വളരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു, പേരോട് മിണ്ടിയില, പേരോട് മിണ്ടിയില. എന്തേ രണ്ട് ദിവസം പ്രസംഗിച്ചിട്ട്, രണ്ട് ദിവസം നിങ്ങൾ പ്രസംഗിച്ചിട്ട് എന്റെ ഒന്നാമത്തെ ദിവസത്തെ പ്രസംഗത്തിന് മാത്രമാണ് നിങ്ങൾ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്തത്? ശ്രദ്ധിക്കണം നിങ്ങൾ, അന്ന് രണ്ട് ദിവസമാണ് നമ്മൾ പ്രസംഗിച്ചത്. ആ രണ്ട് ദിവസത്തെ പ്രസംഗത്തിൽ ഒരു ദിവസത്തെ പ്രസംഗത്തിന് മാത്രമാണ് നിങ്ങൾ മറുപടി പറഞ്ഞത് എന്നല്ല, മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അത് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ദിവസത്തെ പ്രസംഗമോ തൊട്ടിട്ടില്ല നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് പറയാനുണ്ടാവും, ഞാൻ കുറെ സി ഡി ഇറക്കിയിട്ടില്ലേ മൗലവി, മറുപടി പറഞ്ഞോ? നാദാപുരത്തെന്ന് പറ, നാദാപുരത്തെന്ന് പറയണം മറുപടി. നാദാപുരത്തെ ഖണ്ഡനം നിറഞ്ഞിട്ട് ലോകത്ത് മുഴുവൻ നടന്ന് പ്രസംഗിച്ചിട്ട് നാദാപുരം ഖണ്ഡനം, നാദാപുരം ഖണ്ഡനം നിറഞ്ഞിട്ട് വിൽക്കല്ല വേണ്ടത്. നിങ്ങൾ അവിടെ ഇവിടെയും പോയി പറഞ്ഞതിനൊക്കെ മറുപടി പറയില്ല എനിക്ക് പണി, എനിക്കതാണോ പണി? നിങ്ങൾ നാദാപുരത്ത് മറുപടി എന്നിട്ട് പറയും, എന്നിട്ട് മൂപ്പരിക്ക് തന്നെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയായിട്ടില്ലട്ടോ, ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല. അപ്പൊ മൂപ്പരി സി ഡി പെട്ടെന്ന് ഇറക്കൂല. ഇനി മൂപ്പര് പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കുത്തിരിട്ടോ എന്നിങ്ങനെ പറഞ്ഞു നോക്കും. അത് പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ചേർത്തിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് അത് ഇറക്കുക. അങ്ങനെ നിങ്ങൾ പലയിടത്തും പോയി പ്രസംഗിച്ചിട്ട് നാദാപുരത്തിന്റെ പേരിൽ നിങ്ങൾ ഇറക്കലുണ്ട്. ഈ ഇവിടുന്ന് പറ, നാദാപുരം ഖണ്ഡനാ നടക്കുന്നത്, നാദാപുരം ഖണ്ഡനമാണ് നടക്കുന്നത്, നാദാപുരം ഖണ്ഡനാ നടക്കുന്നത്, നാദാപുരത്തെന്ന് പറ എവിടെയെങ്കിലും പോയിട്ട് നാദാപുരം ഖണ്ഡനം എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ നിങ്ങൾ പറഞ്ഞത് ഓരോന്നും അക്കമിട്ടുകൊണ്ട് നാദാപുരത്ത് വെച്ചാ പറയുന്നത്, വേറെ എവിടെയും പോയിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ പലയിടത്തും പോയി പ്രസംഗിച്ചതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ രണ്ട് ദിവസം പ്രസംഗിച്ചപ്പോ നിങ്ങൾ ഇറക്കിയില്ലേ സലഫിയുടെ സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? സങ്കടം ആർക്കാണ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട് സങ്കടം, പിടിച്ച് വാങ്ങി വെച്ചോളുണ്ട് ആർക്കാ സങ്കടം എന്ന് കേട്ടോ, വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പോ അങ്ങനെ നിങ്ങൾ സി ഡി ഇറക്കിയില്ലേ, ഒരു ദിവസത്തെ പ്രസംഗത്തെ മാത്രമല്ലേ നിങ്ങൾ മറുപടി പറഞ്ഞു വരുത്തി തീർത്തത്, രണ്ടാമത്തെ പ്രസംഗം നിങ്ങൾ തൊട്ടിട്ടില്ല, നിങ്ങൾ അതിന് കൈ വെച്ചിട്ടില്ല, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോ നിങ്ങൾ അന്ന് പറഞ്ഞതെന്താ? ആ പറഞ്ഞതിനൊന്നും നിങ്ങൾ ഓരോന്നോരോന്ന് സി ഡി ഇറക്കിയിട്ട് നിങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പറയാ. കുറ്റ്യാടി പോയിട്ട് കുറച്ച് പറഞ്ഞു നോക്കും, വേറെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പറഞ്ഞു നോക്കും. മുപ്പരിക്ക് ഇങ്ങനെ തോന്നുക, എന്താ ഈ നാദാപുരത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെയും വേറൊരിടത്ത് പോയിട്ട് പറയണെന്താ? എനിക്കത് മനസ്സിലായിട്ടില്ല, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ മൂപ്പരിക്ക് തന്നെ തോന്നുക, അത് മറുപടി ആയില്ലട്ടോ, പോരാ പോരാ. അപ്പൊ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണം, അതിന് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് പറയും, എന്നിട്ട് അത് ഇതിലേക്ക് ചേർക്കും, എന്നിട്ട് കുറെ ഉള്ളെന്ന് വേറെ പറയും, എന്നിട്ട് അത് ഇതിൽക്ക് ചേർക്കും, എന്നിട്ട് പേരായിരിക്കും മൗലവി അത് നിങ്ങളെ റൂമെന്ന്, ഷാർജയിലെ റൂമെന്ന് പറഞ്ഞാൽ പോരേന്ന്. ഞാൻ ഷാർജയിലെ റൂമെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടോ? റൂമെന്ന് പറഞ്ഞ കാസറ്റ് വേറെ ഉണ്ട്, അത് ഏത് റൂമാ? റൂമ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട, റൂം എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. അങ്ങാടി നിന്ന് ഇതുപോലെ സ്റ്റേജും മൈക്കും കെട്ടി പ്രസംഗിക്കലില്ല ഗൾഫില്, എല്ലാവരും റൂമിൽ തന്നെ പറയൽ. റൂം എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി സെന്ററുകളുണ്ട്, ഹാളുകളുണ്ട്, അവിടെ പരസ്യമായിട്ട് തന്നെ പറയല്. എത്ര സി ഡികളുണ്ട് അള്ളാന്റെ തൗഫീക്കോടുകൂടി. നിങ്ങൾ മറുപടി പറഞ്ഞോ? നിങ്ങൾ മുമ്പ് ഇവിടെ ഭീഷണി പറഞ്ഞിരുന്നല്ലോ. എന്ത്? ഞാനിപ്പോ തിരക്കാണ്, ഞാൻ ഭയങ്കര തിരക്കുള്ള ആളാ, തിരക്കാണെങ്കിലും ഇപ്പൊ എനിക്ക് പണി എന്താ? മൗലവിയുടെ എല്ലോ സി ഡികളും പരിശോധിക്കലാ പണി. ഇത്ര മൂപ്പരിക്ക് എന്റെ സി ഡി, എന്റെ സി ഡി മൂപ്പര് ഇങ്ങനെ കേൾക്കുകയാണല്ലോ. കാരണം എന്താ? എല്ലായിടത്തുനിന്നും ആളുകൾ വിളിക്കുകയാണല്ലോ, മുസ്ലിയാരെ പേരോടനെ വിളിക്കുകയാണത്രേ. ഈ മൗലവിനെ കൊണ്ടുള്ള ശല്യം കാരണം എന്ത് ചെലവ് വന്നാലും വേണ്ടില്ല, നിങ്ങളൊന്ന് വരണം. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇത്ര എന്ത്. അപ്പൊ മൂപ്പര് വിചാരിച്ചു എന്ത്, ഗൾഫിലൊക്കെ പോയിട്ട് മറുപടി പറയാന്നുള്ളത് ഇപ്പൊ സാധിക്കണ സംഗതിയല്ലല്ലോ. പക്ഷെ ഞാൻ മറുപടി പറയാൻ ഷാർജിന്ന് വന്നാ വരാൻ വൈകി, അപ്പൊ മൂപ്പര് ചോദിക്കും, മൗലവി എവിടെ, മൗലവി എവിടെ, മൗലവി എവിടെ? മൂപ്പരിക്ക് ഷാർജിയിലേക്ക് വരാൻ മൂപ്പരിക്ക് പറ്റൂല, അത് പറ്റൂല. എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നിട്ട് പറയാണ്, എല്ലാരും എന്നെ വിളിക്കുകയാണ്, എന്തിന്? ഈ മൗലവിനെ ഒന്ന് പിടിച്ച് കെട്ടണം. അങ്ങനെ ഞാൻ കാത്തിരിക്കുന്നു എവിടെങ്കിലും ഒന്ന് ഇറങ്ങിക്കിട്ടാൻ, ഇറങ്ങിക്കിട്ടി വരിഞ്ഞ് കെട്ടി പെട്ടക്കുകയാണ് പെട്ടക്കുകയാണ് എന്നൊക്കെ. പെട്ടക്കണത് ആരാന്ന് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ, ആരാ പെട്ടക്കണത് എന്ന് മനസ്സിലാക്കിക്കോ. പെടക്കലാ പോയി കാണുന്നതൊക്കെ എന്ത്, ആശുറാ നോമ്പ് എടുത്തില്ലേ, ഏതല്ലാക്കായിരുന്നു എന്ന് ചോദിച്ചപ്പോ നോമ്പ് എടുത്തിട്ടുണ്ട്, ഈ മൂർച്ചക്കുണ്ടാവുന്നു, ഇതാ പെടക്കല്, ഇതാണ് പെടക്കല് അല്ലേ.
അപ്പൊ നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ പറയുന്ന നിങ്ങൾ അവിടെ ഇവിടെയും പോയി പ്രസംഗിച്ച് സീഡിയർക്കിയാൽ മറുപടി പറയാൻ നമുക്കിവിടെ വേറെ പണിയുണ്ട്. നാദാപുരത്ത് വെച്ച് പറ നാദാപുരത്ത് വെച്ച്. കടവത്തൂരിങ്ങൾ പ്രസംഗിച്ചു, സക്കരിയ സലാഹിയുടെ അടുത്ത് നിന്ന് ചൂടപ്പം പോലെ കിട്ടി, കാരണം ആള് നാട്ടിലുണ്ട്. ഉടനെ കിട്ടി മറുപടി, ഉടനെ കിട്ടി മറുപടി. ഇപ്പൊ മൂപ്പര് പറയണ്, ഞാൻ ഈ വലിയ തിരക്കുള്ള ആളല്ലേ. സലാഹി പറഞ്ഞു, കൊണ്ടരണങ്ങൾ ഇവിടെ ഇയാളെ തന്നെ കൊണ്ടരണം, നാദാപുരം മോഡൽ ഇവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞു. നടക്കട്ടെ വേറിട്ട പേരോട്. മൂപ്പര് പറയും, ഞാൻ വലിയ തിരക്കുള്ള ആളാണ്, എനിക്ക് സംഘടനയുടെ ഭാരമുണ്ട്, എനിക്ക് മറ്റേ ഭാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഈ അടുത്തുള്ള പേരോട് നിന്ന് കടവത്തൂര് പോകാൻ നിങ്ങൾക്ക് കഴിയണില്ല അല്ലേ, കഴിയണില്ല അല്ലേ. കാരണം എന്താ, നിങ്ങൾ എന്ന് പറഞ്ഞ നാളെ സലാഹിയാണ് പറയും, നാളെ സലാഹിയാണ് പറയും. മൂപ്പര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങന്ന് വരണല്ലോ എന്നാണ് സലഫി വരാൻ വൈകണീന് പറയണത്. മൂപ്പര് എന്നെ കളിയാക്ക. എന്നിട്ട് മൂപ്പര് ചോദിക്കുക, നിങ്ങൾ ആദ്യമൊക്കെ വന്നത് പിന്നെ അടുക്കളയിന്നാ എവിടെ ചോദിക്കാണ്. ഞാൻ അങ്ങന്ന് വരാൻ കുറച്ച് താമസം ഉണ്ടാവും എന്ന് മൂപ്പര് കളിയാക്കിയതാണ്. പിന്നെ നിങ്ങൾ വരലൊക്കെ പിന്നെ അടുക്കളയിന്നിരുന്നു ആദ്യം. ചോദിക്കട്ടെ പേരോടെ, മാന്യതുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആദ്യം കടവത്തൂർക്ക് പോയത് ഏതടുപ്പുന്നാ, ഏതടുപ്പുന്ന നിങ്ങൾ ആദ്യം കടവത്തൂർക്ക് പോയത്? ഇപ്പൊ നിങ്ങൾക്കാണ് പോകാൻ സംഘടനാ ഭാരം, ഈ ഭാരമൊക്കെ ഇപ്പൊ വന്നതാ. ഞാൻ വലിയൊരു കോളേജിന്റെ പ്രിൻസിപ്പാൾ, അപ്പോഴാ നിങ്ങൾ പ്രിൻസിപ്പാളായത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടും മറുപടി പറയണം. കടവത്തൂര് പോയിട്ട് ആൺകുട്ടികളുമായിട്ട് മറുപടി പറയണം. അവിടേക്ക് എന്റെ കുട്ടികൾ മതി. ശാസ്ത്ര അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ആവക ചപ്പടാച്ചിയും ആവക ഓലപ്പാമ്പും കാണിച്ചിട്ട് മുജാഹിദുകളുടെ ചൊണക്കുട്ടികളെ ആർക്കെങ്കിലും വരട്ടാമെന്ന ധാരണയുണ്ടെങ്കിൽ ആ വെള്ളം വേഗം വാങ്ങി വെച്ചേക്കാ അടുപ്പത്ത് നിന്നേ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോ, കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. ഇത് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല, മറുപടി പറയണം നിങ്ങൾ. എന്ത്, അള്ളാഹുവിനെ സംബന്ധിച്ച് മക്കളുണ്ട് എന്ന് കുഫാറുകൾ പറഞ്ഞപ്പോ അള്ളാഹു ദേഷ്യപ്പെട്ടു, അള്ളാഹു അതിനെ ശക്തമായി എതിർത്തു. ബുദ്ധിയുള്ളവർക്കാർക്കും മനസ്സിലാകും അതെന്താ കാരണം. അത് നമ്മൾ പറയുന്ന അള്ളാഹിനെ പറ്റി തന്നെ ആയതുകൊണ്ടാണ്. വേറൊരല്ലാക്കാണെങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇനിയും സഹോദരന്മാരെ, നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി അന്നത്തെ ചില പോയിന്റുകൾ പറയട്ടെ. ഏത് അള്ളാഹിനെയാണ് ഈ കിരിമ വിളിച്ചത്, ഏത് അള്ളാഹിനോടാണ് അബൂജഹിൽ പ്രാർത്ഥിച്ചത് എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി. ഇയാൾ തൊട്ടിട്ടില്ല, ഇയാൾ മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടോളൂ, കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ ചോദിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി ഒന്ന് കേട്ടോളൂ. നിങ്ങൾ നോക്കൂ, അബൂജഹലിന്റെ മോനല്ലേ ഇക്രിമ. ഇക്രിമ മുസ്ലിം ആകാനുള്ള ചരിത്രം അറിയാത്ത ആൾക്കാർ ആരാ ഈ സദസ്സിലുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തെറ്റിപ്പോകുകയാണ് ഇക്രിമ. മക്കമ്പത്തൊക്കെ ഉണ്ടായപ്പോ ഇനി ഈ നാട്ടിൽ നിൽക്കണില്ല, എനിക്കാവൂല ഈ മുഹമ്മദിന്റെ ഈ വാദമൊന്നും കേട്ട് ഇവിടെ നിൽക്കാൻ, എനിക്കിതിന് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ് ആര്, അബൂജഹലിന്റെ മോൻ ഇക്രിമ. പോകുമ്പോ കടല് കടന്നിട്ടാ പോണത്, ഇപ്പൊ കപ്പലിൽ കയറി, കപ്പലിൽ കയറി കപ്പലാണ് അടുക്കെത്തിയപ്പോ ഭയങ്കര കാറ്റും കോളുകൊണ്ട് വന്നില്ലേ. അപ്പൊ കപ്പിത്താനും ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ അള്ളാഹിനെ മാത്രം വിളിച്ചതായിരുന്നു എല്ലാരും. ആരാ പറയണേ, മുശ്രിക്കുകള്. അപ്പൊ ഇക്കിരിമ ഇത്തിരി മൂണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ വയലല്ല. ഇക്കിരിമ ചിന്തിച്ചു, ഇക്കിരിമ അങ്ങനെ ആലോചിച്ചു, എന്താപ്പൊ ഈ പറഞ്ഞത്, എന്താപ്പൊ ഈ കേൾക്കണത്. മൂപ്പര് ആലോചിച്ചു, എന്തിനാപ്പ ഞാൻ തെറ്റിപ്പോണത്, മുഹമ്മദിനോട് ഞാൻ എന്തിനാപ്പ തെറ്റിപ്പോണത്. മുഹമ്മദ് അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിങ്ങളെ എല്ലാ സ്ഥലത്തുനിന്നും രക്ഷപ്പെടുത്താൻ അള്ളാഹക്കേ കഴിയുള്ളൂ, കരയിലും കടലിലും ഒക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് അള്ളയാണ്. അത് അംഗീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ഈ പോണത്, പിന്നെന്തിനാപ്പ ഞാൻ പോകുന്നത്. ഇപ്പൊ ഇവരിന്നോട് പറയുന്നത് അപകടത്തിന്റെ സമയത്ത് അള്ളാഹിനെ വിളിച്ചോളിട്ടോ, വേറെ ആരെയും വിളിക്കണ്ടട്ടോ. ഇപ്പൊ മൂപ്പരൊക്കെ ബോധ്യായി, ഞാൻ മടങ്ങ, ഞാൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവിടെ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും, മുഅ്മിനാകും. മൂപ്പര് മുഅ്മിനാകാനുണ്ടായ സന്ദർഭം അതായിരുന്നുവെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു കാര്യമല്ലേ. ഏത് അള്ളാനെ ഇക്രിമ വിളിച്ചത്, അല്ലെങ്കിൽ ഏത് അള്ളാനെ വിളിച്ചോളാനാണ് ആ കപ്പലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്, കപ്പിത്താൻ പറഞ്ഞത്? പേരോട് അടുത്ത പ്രസംഗത്തിൽ പറയാ. നമ്മൾ പറയുന്ന അതേ അള്ള തന്നെയാണോ അതോ സങ്കല്പത്തിലുള്ളൊരല്ലയോ, അതാണ് ഇവിടുത്തെ ചോദ്യം. മറുപടി പറഞ്ഞില്ല, കഴിഞ്ഞ പ്രസംഗത്തിൽ മിണ്ടിയില്ല, ഇക്രിമന്റെ സംഭവത്തെ മൂപ്പര് തൊട്ടില്ല. എന്താ തൊടാൻ ധൈര്യമില്ലാത്തത്? പറയേണ്ടി വരും ഇക്രിമ കടലിൽ വെച്ച് വിളിച്ചത് വേറെ അള്ളാനേന്, അത് പറഞ്ഞാൽ കുടുങ്ങും. അതുകൊണ്ട് തൊട്ടില്ല പേരോട്, അതുകൊണ്ട് തൊടണം നിങ്ങൾ, തൊടണം നിങ്ങൾ. ഇക്രിമ ഈ ആവർത്തിച്ച് ചോദിക്കുന്നു, ഇക്രിമ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ
കപ്പൽ മുങ്ങുമെന്ന ഘട്ടമെത്തിയപ്പോൾ കപ്പിത്താൻ ഇക്രിമയടക്കമുള്ള ആളുകളോട് ഇനി നിങ്ങൾ അള്ളാഹനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഏതല്ലയെയാണ് ഉദ്ദേശിച്ചത്? ഏതല്ലാനോടാണ് അവർ ദുആ ചെയ്തത്? പറയണം നിങ്ങൾ. തീർന്നില്ല. അന്ന് ഞാൻ പറഞ്ഞു അബൂജഹിൽ അള്ളാഹനെ വിളിച്ചിട്ടുണ്ട്, അബൂജഹിൽ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേതല്ലയാണ്, ഏതല്ലയോടാണ് അബൂജഹിൽ പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തൊട്ടിട്ടില്ല, നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഓർമ്മ പുതുക്കാൻ ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കുന്നു. ഇനി സഹോദരന്മാരെ, അബൂജഹിൽ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? അബൂജഹിൽ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചത് ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനൊക്കെ പറഞ്ഞാലും വിശ്വാസമില്ലാത്തവർക്ക് മാലപ്പാട്ടിൽ നിന്നും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറയോനേ ഹാദൽ ബൈത്തുടെ നയനെ ഹക്കൊടു ബാത്തില് രണ്ടിൻ ഇടയ ഈ പീരിത്തരുളീട് ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയം അവരുടെ ഇതിൽ തീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പൊരിശയാക്കി നിരായിമിൽ കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിടതു തീരം ചെയ്തിടു ഇരവിന് ഹക്കിമേ സിത്രാ അകലാക്കി നിന്നുസുറാ ഫത്ഹാക്കുനൈ ഖദ്റാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിമവൻ കബൂലാക്കിയിടൈ സത്യമാൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദർപാട്ട് ഇത് പാടിയിട്ടില്ലേ കഴിഞ്ഞ തവണ? നിങ്ങൾ ചിന്തിച്ചോ അബൂജഹിൽ വിളിച്ച ഈ അല്ല ആരാണ്? അബൂജഹിൽ പ്രാർത്ഥിച്ചത് ഏതല്ലയോടാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹനോട് തന്നെയാണോ അബൂജഹിൽ പ്രാർത്ഥിച്ചത്, അതോ സങ്കല്പത്തിലുള്ളവർ അള്ളയോടാണോ? ഈ ശബ്ദം കേൾക്കുന്ന സർവ മനുഷ്യർക്കും മനസ്സിലായില്ലേ, അബൂജഹിൽ വിളിച്ച അള്ളയും നമ്മൾ വിളിച്ച അള്ളയും സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അള്ളാഹനെ പറ്റി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസം അവരില്ല. അങ്ങനെയുണ്ടെങ്കിയോ മൂമിനൊക്കെ മുശരിക്കുന്നവരെ പറ്റി പറയോ? കാഫിർ എന്ന് പറയോ? മൂമിനി തന്നെയല്ലേ പറയാ, അല്ലേ? അവൻ മൂമിനി എന്ന് തന്നെയല്ലേ പറയാ. പക്ഷെ അതുകൊണ്ട് അവന് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാന്ന് വരൂലാണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹനെ കണക്കാക്കേണ്ട പ്രകാരം അവര് കണക്കാക്കിയില്ല. അള്ളാഹുവിന് യോജിക്കാത്ത പലരും അവർ അള്ളാഹുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏത് അള്ളാഹുടെ പേരില്ല പറഞ്ഞത്? ഈ അള്ളാഹുടെ പേരിൽ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവർ പറഞ്ഞത് ഇതേ അള്ളാഹുടെ പേരിൽ തന്നെയാണ്. കണ്ടോ, മിണ്ടിയ മൂപ്പരി മിണ്ടിയില്ല. എന്താ പറഞ്ഞെന്നറിയോ? മൗലവി ഇങ്ങനെ ആൾക്കാരെ മയക്കി കിടത്തിയിട്ടല്ലേ, പാട്ടും പാടി തരിപ്പിച്ചിട്ടല്ലേ പരിപാടി. ഒരു മറുപടിയാ, എന്താ ഇങ്ങക്ക് പാടാൻ വയ്യല്ലേ? പാട്ടും പാടി തരിപ്പിച്ചിട്ടല്ലേ പരിപാടി? അതാ ഇനി മറുപടി? അതാണോ മറുപടി പറയേണ്ടത്? അബൂജഹീലിനെ സംബന്ധിച്ച് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അവൻ അള്ളാഹനെ വിളിച്ചിട്ടുണ്ട്, അതേതല്ലയാണ് എന്ന് ചോദിച്ചില്ലേ? മാലപ്പാട്ടിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ ഇനിയും കേട്ടോ. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറത്തുൽ അംഫാലിലെ 19-ാമത്തെ ആയത്തിൽ, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹു, നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിജയത്തിന് അർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതാ നിങ്ങൾക്ക് തീർച്ചയായും വിജയം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം. യഖൂലു തആലാ ലിൽ കുഫാരി ഇൻ തസ്തഫ്തിഹു ഐ തസ്തൻസിറു വതസ്തഖുല്ലാഹ വതസ്തഹകിമൂഹു അൻ യഫ്സിര ബൈനകും വബൈന അഇദായികുമുൽ മുഅ്മിനീന ഫഖദ് ജാഅകും മാ സഅൽതും, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ചപ്പോ, അള്ളാഹുവിനോട് വിധി തേടിയപ്പോ, അള്ളാഹുവിനോട് നിങ്ങൾക്കിടയിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തേടിയപ്പോ, അതാ നിങ്ങൾ ആവശ്യപ്പെട്ടത് വന്നു കഴിഞ്ഞു. എന്നിട്ടാ തഫ്സീറിൽ നമുക്ക് കാണാം, അബൂജഹിൽ അതാ ബദറിന്റെ ദിവസം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹിമി വാതാരാ ബിമാലാ നഅരിഫു ഫഹിൻഹുൽ ഗദാ. അല്ലാഹുവേ, അബൂജഹിൽ വിളിച്ചതാണ് അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധത്തെ രക്തബന്ധത്തെ ഛേദിച്ചു കളയുന്നവൻ ആരോ, ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് ഞങ്ങൾക്കറിയാത്തത് പലതും പുതിയത് കൊണ്ടുവന്നവനാരോ, നാളെ നീ അവനെ പരാജയപ്പെടുത്തണേ, നിന്ദിക്കണേ, അവന് നാശം വരുത്തണേ എന്നൊക്കെ നീ പ്രാർത്ഥിച്ച് എന്നൊക്കെ പ്രാർത്ഥിച്ചില്ലേ? അതുപോലെ തന്നെ ഇമാം സുദ്ദി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഇബ്നു കസീറിൽ നമുക്ക് കാണാം, കാനൽ മുശ്രിക്കൂന, ബുജഹിൽ മാത്രല്ല
അബൂജഹിൽ മാത്രല്ല കാനൽ മുശ്രിക്കൂന മുശ്രിക്കീങ്ങൾ ഹീന ഹറജൂ മിൻ മക്കത്ത ഇലാ ബദർ അവർ മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുന്ന നേരം അഹദൂബി അസ്താരിൽ കഅബ കഅബയുടെ വിരികളിൽ അവർ പിടിച്ചിട്ട് ഫസ്തൻസറുല്ലാ അവർ അള്ളാഹുവിനോട് സഹായം തേടി അള്ളാഹനോട് സഹായം തേടി ഇവിടെ പേരോട് മറുപടി പറയേണ്ടത് അള്ളാഹനോട് തേടിയെന്നാണ് ഇതിൽ പറയുന്നത് ഏതാണ് ഈ അള്ളാഹ് ഏതാണ് ഈ അല്ലാ എന്ന് നിങ്ങൾ പറയണം വഖാലൂ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു അവർ പറഞ്ഞു അല്ലാഹു മൻസുർ അഴലൽ ജുന്ദൈൻ വാകിറമൽ ഫിഅതൈൻ വഖൈറൽ ഖബീലതൈൻ അല്ലാഹുവേ രണ്ട് സൈന്യങ്ങളിൽ ഉന്നതരായവരെ നീ സഹായിക്കണേ രണ്ട് ടീമിൽ ഏറ്റവും മാന്യന്മാരെ നീ സഹായിക്കണേ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ ഖൈറായ ഗോത്രത്തെ നീ സഹായിക്കണേ അല്ലാഹനെ വിളിച്ചില്ലേ ആ അല്ലാഹനെ വിളിച്ചത് കൊണ്ട് അബൂജഹിൽ മൂമിനായിനോ സ്വർഗത്തിലാണ് നല്ല ഈ പറയുന്നത് ഇനി അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട അങ്ങോട്ട് കൊണ്ടുപോകാനും നോക്കണ്ട എന്റെ ചോദ്യം എന്താണെന്നോ അബൂജഹിൽ അള്ളാഹുമാണ് കുട്ടികളുള്ള അള്ളാഹനോടാണോ ചോദിച്ചത് മക്കളുള്ള അള്ളാഹനോടാണോ ചോദിച്ചത് അങ്ങനത്തെ വേറൊരു അള്ളാഹനോടാണ് ചോദിച്ചതെങ്കിൽ എന്തിനാണ് ഈ അള്ളാഹ് ഉത്തരം കൊടുക്കുന്നത് ഈ അള്ളാഹ് എങ്ങനെ ഉത്തരം കൊടുക്കുന്നത് ആ അള്ളാഹനോട് ചോദിക്ക ഈ അള്ളാഹ് ഉത്തരം കൊടുക്ക ഇങ്ങനെയാണോ എന്തൊരു വിഡ്ഢിത്തമാ നിങ്ങൾ ഈ പറയുന്നത് ഇനിയും നോക്കൂ പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം അബൂജഹിൽ പ്രാർത്ഥിച്ചതിനെ പറ്റി കാണാം വൈദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹദാഹു വൽ ഹഖ് മിൻ ഇൻദിക ഫംതിർ അലൈനാ ഹിജാറത്തൻ മിനസ്സമായി അവിഅതിനാ ബിഅദാബിൻ അലീം ശ്രദ്ധിച്ചോളൂ സഹോദരന്മാരെ അതാ അവർ പറഞ്ഞ സന്ദർഭം അള്ളാഹുവേ ഇതാണ് സത്യമെങ്കിൽ ഇതാണ് നിന്റെ വക്കൽ നിന്നുള്ള ഹഖ് ഇതാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കല്ലിന്റെ മഴ പെയ്യിപ്പിക്കണേ അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ നീ ഞങ്ങൾക്ക് കൊണ്ടുവരണേ എന്നല്ലാഹുവിനോട് ദുആ ചെയ്തു അതിനെപ്പറ്റി ഇബ്നു കസീറിൽ കാണാം ബുഖാരിയിലൊക്കെ നമുക്ക് കാണാം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഹുവ അബൂ ജഹിൽ ഇബ്നു ഹിഷാം ഇത് പറഞ്ഞത് അബൂ ജഹിൽ ഇബ്നു ഹിഷാമാണ് അവനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക فامطر علينا حجارة من السماء أبئتنا بعذاب أليم അവനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് അപ്പ അല്ലാഹ് ആയത്തിറക്കി എന്താ ആയത്തിറക്കിയത് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം നബിയേ താങ്കൾ അവരിൽ ഉള്ളിടത്തോളം നാം അവരെ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ അവരെ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നവനുമല്ല ഇവിടെ നിങ്ങൾ ശരിക്ക് ചിന്തിച്ചോ അബൂജഹിൽ അടക്കമുള്ള ആളുകൾ ഏതല്ലാനെയാണ് വിളിച്ചത് മുസ്ലിമീങ്ങൾ അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ വിളിക്കണ അതേ അല്ലാനെ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ആ അല്ലാരോട് വിളിച്ചത് കൊണ്ടല്ലേ ആ അല്ല തന്നെ മറുപടി ആയത്തിറക്കുന്നത് ഫനസലത്ത് ആയത്തിറങ്ങിപ്പോയി ഇനിയും നിങ്ങൾ നോക്കൂ മുശ്രിക്കീങ്ങളുടെ പതിവ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രസംഗത്തിലും കേൾപ്പിച്ചു പെട്ടെന്ന് പറയട്ടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ് കാനൽ മുശ്രിക്കൂന മുശ്രിക്കീങ്ങൾ യതൂഫൂന ബിൽ ബൈത്തി അവർ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് അതിന്റെ ചുറ്റും അവർ തവാഫ് നടത്തിയിരുന്നു വയഖൂലൂന അവർ പറയുകയും ചെയ്തിരുന്നു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക മുശ്രിക്കീങ്ങൾ എന്താ ചൊല്ലുന്നത് ലബ്ബൈക അല്ലാഹുമ്മ അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ എന്ന് മുശ്രിക്ക് പറഞ്ഞത് ആരെയാണ് നമ്മൾ പറയുന്ന അല്ലാഹനെ തന്നെയല്ലേ ഉറപ്പല്ലേ സഹോദരന്മാരെ കാരണം ഇവർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക എന്നിങ്ങനെ പറയുമ്പോൾ ഫയഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു ഖദിൻ ഖദിൻ മതി മതി കേട്ടോ അവിടെ നിർത്തിക്കോ ഇനി പറയണ്ട എന്താ കാരണം
ഇവര് പറഞ്ഞ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറയുന്ന അല്ലാ തന്നെ ആയതുകൊണ്ടാണ് അതുവരെ പറഞ്ഞൊരു നിർത്തിക്കോ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സങ്കൽപ്പിച്ചിട്ടുള്ള കൂറുകാരനായ അല്ലാഹുവിനെയാണ് വേറൊരു അല്ലാനെയാണ് ലബ്ബൈക് അല്ലാഹുമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ നബി അതിന് അംഗീകാരം കൊടുക്കുമോ നബി അതിന് അനുവാദം കൊടുക്കുമോ ചിന്തിക്കണം നിങ്ങൾ മാത്രമല്ല ഇത് പറഞ്ഞിട്ട് പിന്നെ അവർ പറയും ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക ഒരു പങ്കുകാരൻ ഒഴികെ അത് നിനക്കുണ്ട് ആ പങ്കുകാരനെ ഉടമപ്പെടുത്തുന്നൊരു നീയാണ് ആ പങ്കുകാരനെ വല്ലതും ഉടമയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതും നീയാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ ഏതല്ലാനെയാ ഏതല്ലാനെയാണ് ഇനിയും നോക്കൂ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു ഗുഫ്രാനക്ക ഗുഫ്രാനക്ക നിന്നോട് പാപമോചനത്തിന് തേടുന്നു എന്നിങ്ങനെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു ഇതാരെയാണ് അവരാ ഉദ്ദേശിച്ചത് ആരോടാണ് അവർ ഈ പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കൃത്യമായി തന്നെ ഒന്ന് ചിന്തിക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും സഹോദരന്മാരെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കടലിൽ വെച്ച് അവർ തേടിയത് ഏത് അല്ലാനെയാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു ഇവർ കടലിൽ വെച്ച് തേടിയില്ലേ ഇക്രിമയടക്കമുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നു വൈദാ ഖശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാ ഇവിടെ എന്താ പറയുന്നത് ഈ മുസ്ലിയാര് എത്രമാത്രം അപകടത്തിലാപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ലാഹു പറയുകയാണ് വൈദാ ഖശിയഹും ആ മുശ്രിക്കീങ്ങളെ പൊതിഞ്ഞാൽ മൗജുൻ കല്ലുലലി ശക്തമായ നിലക്കുള്ള തിരമാലകൾ അവരെ പൊതിഞ്ഞാൽ ദഅവുല്ലാഹ അവർ അല്ലാഹുവിനെ വിളിക്കുന്നു എങ്ങനെ മുഖ്ലിസീന ആത്മാർത്ഥതയുള്ളവരായി മുഖ്ലിസീന ലഹുദ്ദീൻ അവർ കടലിൽ വെച്ച് അല്ലാഹുവിനെ വിളിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ് മുഖ്ലിസീന എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോ നമ്മൾ പറയാറില്ലേ അയാളൊരു സാധാരണക്കാരനല്ല ഇഖ്ലാസ് ഉള്ള പ്രവർത്തകനാ മുഖ്ലിസായ മനുഷ്യനാ ഇഖ്ലാസ് ഉള്ള വ്യക്തിയാ എന്നൊക്കെ ഒരാളെ പറ്റി നമ്മൾ പറയാറില്ലേ എന്താ കാരണം മനസ്സിൽ തട്ടി ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ല മൗലൂദോദിയതാണോ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ അതല്ലേ പറയാറുള്ളത് ഇഖ്ലാസോടെ അല്ലാനെ വിളിച്ചു എന്ന് പറയുമ്പോ കണ്ടോ മൗലവി മുശ്രിക്കീങ്ങളെ മൗലൂദോദുകയാണ് മുശ്രിക്കീങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് പേരോടെ ഇത് മൗലവിയുടെ ഭാഷയല്ല ഇത് എന്റെ സ്വന്തം വക പറഞ്ഞതല്ല പരിശുദ്ധ റബ്ബിന്റെ പരിശുദ്ധമായ കലാമാണ് എന്താ റബ്ബ് പറയുന്നത് അവരെ അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നു എങ്ങനെ മുഖ്ലിസീന ലഹുദ്ദീൻ ചോദിക്കട്ടെ ഏതല്ലാനെയാ വിളിച്ചത് ഏതല്ലാനെയാ വിളിച്ചത് ശ്രദ്ധിച്ചോ ചുണ്ടിലൊന്നും മനസ്സിലൊന്നും വെച്ചാണ് അവർ പറയുന്നതെങ്കിൽ ചുണ്ടിലൊന്ന് വേറെ പറയുന്നതൊന്ന് വേറെ മനസ്സിലൊന്ന് വേറെയുമാണെങ്കിൽ അവരെ പറ്റി അല്ലാഹു മുഖ്ലിസീൻ എന്ന് പറയുമോ അതാ നിങ്ങൾ മറുപടി പറയണം അല്ലാഹു അവരെ പറ്റി മുഖ്ലിസീൻ എന്ന് പറയോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആത്മാർത്ഥരല്ല ചുണ്ടുകൊണ്ട് വെറുതെ പറഞ്ഞതാ മനസ്സിൽ അവർക്ക് വിശ്വാസമല്ല എന്നാണെങ്കിൽ അല്ലാഹു അവരെ സംബന്ധിച്ച് മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറയുമോ അതല്ലെങ്കിൽ ചോദിക്കട്ടെ മക്കളുള്ള അല്ലാഹുവിനോട് അവർ മുഖ്ലിസീങ്ങളായി ചോദിച്ചതാണോ ഇഖ്ലാസൊക്കെ ഉണ്ട് മൗലവി ഇഖ്ലാസ് ഇല്ലാന്ന് ഞങ്ങളും പറയുന്നില്ല പക്ഷേ അവര് ചോദിച്ചത് നമ്മൾ പറയുന്ന അള്ളാഹനോടല്ല മക്കളുള്ള അള്ളാഹനോടാണ് ചോദിച്ചത് മക്കളുള്ള അള്ളാഹനോട് ഇഖ്ലാസോടെ ചോദിച്ചു എന്നാണോ മാത്രമല്ല കടലിൽ വെച്ചുള്ള ആ ദുആനെ അള്ളാഹു ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ കടലിൽ വെച്ച് അവർ അള്ളാഹനെ വിളിച്ചതിനെ പറ്റി അള്ളാഹ എന്താ പറഞ്ഞത് അത് ശിർക്കാനാ പറഞ്ഞത് അല്ല അല്ലാഹുവിനെയല്ല മറ്റൊരു സങ്കല്പത്തെയാണ് അവർ വിളിച്ചതെങ്കിൽ കടലിൽ വെച്ചുള്ള വിളിയെ അല്ലാഹു ശിർക്കെന്നല്ലേ പറയുക മറിച്ച് അവർ കടലിൽ വെച്ച് അല്ലാഹുവിനെ വിളിച്ചതിനെ പറ്റി മുഫസ്സിരീങ്ങൾ പറയുന്നതെന്താ അവര് അല്ലാഹുവിന് അവിടെ തൗഹീദ് അവര് ആത്മാർത്ഥമാക്കി